യുഡിഎഫിൽ കൊടുങ്കാറ്റായി സോളാർ ബോംബ്. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കി സോളാർ കമ്മീഷനിൽ സരിതാ നായരുടെ മൊഴി. സോളാർ മെഗാ പ്രോജക്റ്റുകൾക്ക് ലൈസൻസും അംഗീകാരവും നേടിയെടുക്കാൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് 1,90,00,000 രൂപ കോഴ നൽകിയെന്നാണ് മൊഴി. മുഖ്യമന്ത്രിയുടെ ദില്ലിയിലെ സഹായി തോമസ് കുരുവിള വഴി 2 ഗഡുക്കളായാണ് പണം നൽകിയത്. മന്ത്രി ആര്യാടൻ മുഹമ്മദിന് 40,00,000 രൂപ നൽകിയെന്നും സരിത സോളാർ കമ്മീഷന് മുന്നിൽ മൊഴി നൽകി. രാവിലെ 11 മണിക്ക് സോളാർ കമ്മീഷന് മുന്നിലെത്തിയ സരിത എസ് നായർ ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്നും അതിനാൽ സിറ്റിംഗ് പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നും അപേക്ഷിച്ചു. ആദ്യം അതൃപ്തി പ്രകടിപ്പിച്ചെങ്കിലും കമ്മീഷൻ ആവശ്യം അംഗീകരിച്ചു. തുടർന്ന് മുഖ്യമന്ത്രിയെ ആദ്യമായി കണ്ടതുമുതലുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി പറയാൻ കമ്മീഷൻ ആവശ്യപ്പെട്ടു. 2011 ജൂണിൽ സോളാർ മെഗാ പവർ പ്രോജക്ടിന്റെ കാര്യം സംസാരിക്കാനാണ് മുഖ്യമന്ത്രിയെ ആദ്യമായി കണ്ടത്. എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി ആര്യാടൻ മുഹമ്മദിന്റെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. 4-5 മാസമായിട്ടും ആര്യാടനിൽ നിന്നും ഒരു മറുപടിയും ലഭിക്കാതായപ്പോൾ പി എ കേശവനെ കണ്ടു. 2 കോടി രൂപ കോഴ നൽകിയാൽ പദ്ധതിക്ക് സഹായം ചെയ്യാമെന്ന് കേശവൻ വഴി ആര്യാടൻ അറിയിച്ചു. പലതവണ സംസാരിച്ച് ഇത് പകുതിയായി കുറച്ചു. തുടർന്ന് ആദ്യ ഗഡുവായി 25 ലക്ഷം രൂപ ആര്യാടന്റെ ഔദ്യോഗിക വസതിയിലെത്തിച്ചു. 2 ഗഡുവായ 15 ലക്ഷം രൂപ ഒരു സെമിനാറിനിടെയാണ് മന്ത്രിക്ക് കൈമാറിയത്. പണം നൽകിയിട്ടും ആര്യാടൻ സഹായം ചെയ്തില്ല. ജയിലിൽ നിന്നിറങ്ങിയ ശേഷം പലതവണ ഈ തുക തിരികെ ആവശ്യപ്പെട്ടിട്ടും മന്ത്രി നൽകിയില്ല. വീണ്ടും മുഖ്യമന്ത്രിയെ കണ്ട് സഹായം അഭ്യർത്ഥിച്ചപ്പോൾ 7 കോടി രൂപ കോഴ തന്നാൽ പദ്ധതി നടപ്പാക്കി തരാമെന്ന് ഓഫീസ് അറിയിച്ചു. 2012 ഡിസംബർ 27-28 തീയതികളിൽ പണവുമായി ദില്ലിയിലെത്താൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദില്ലി വിജ്ഞാൻ ഭവനിൽ വെച്ച് കണ്ടപ്പോൾ പണം റെഡിയാണോ എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ദില്ലിയിലേക്ക് വിമാനമാർഗം പണമെത്തിക്കാൻ സാധിക്കാത്തതിനാൽ ദില്ലിയിൽ തന്നെ അത് ഏർപ്പാടാക്കി. തോമസ് കുരുവിളയുമായി ബന്ധപ്പെട്ടാൽ മതിയെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ചാന്ദിനി ചൌക്കിലെത്തി. അവിടെ കാറിൽ വെച്ചാണ് 1,10,00,000 രൂപ കുരുവിളയ്ക്ക് കൈമാറിയത്. ഇത്രയും തുക എങ്ങനെ കേരളത്തിലേക്ക് എത്തിക്കുമെന്ന് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുമായി രക്തബന്ധമുള്ളയാൾ ഇവിടെയുണ്ടെന്ന് കുരുവിള മറുപടി നൽകി. 2-ാമത്തെ ഗഡുവായി 80 ലക്ഷം രൂപ തിരുവനന്തപുരത്തെ ഇടപ്പഴഞ്ഞിയിലുള്ള തന്റെ വീട്ടിൽ വെച്ചും കൈമാറി. സെക്രട്ടേറിയറ്റിന് അവധിയുള്ള ദിവസം പോലും മുഖ്യമന്ത്രിയെ താൻ അവിടെ പോയി കണ്ടിട്ടുണ്ട്. പരാതിക്കാരനായ ശ്രീധരൻ നായർ സോളാർ പദ്ധതിക്കായി പണമിറക്കാൻ തയ്യാറായത് സർക്കാർ എല്ലാ ആനുകൂല്യങ്ങളും നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പിലാണ്. ശ്രീധരൻ നായരും താനും മുഖ്യമന്ത്രിയെ സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് കണ്ടത്. ആ സമയത്ത് മറ്റു സന്ദർശകരെ അകത്തേക്ക് കടത്തിവിടരുതെന്ന് മുഖ്യമന്ത്രി ജിക്കുവിന് നിർദ്ദേശം നൽകി. നമ്മൾ എന്നും തട്ടിപ്പുകാരി എന്നുള്ള ഒരു ലേബലിൽ ജീവിക്കാൻ അത് എനിക്ക് അതുകൊണ്ട് ലാഭമില്ല. നമ്മൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുകയാണ് 2.5 വർഷം. അപ്പോൾ കാത്തിരിക്കുമ്പോൾ കൂടുതൽ എല്ലാ ദിവസവും ചാനലിൽ വന്നിരുന്ന് അവൾ തട്ടിപ്പുകാരി, അവൾ തട്ടിപ്പ് ചെയ്തു, ഈ തട്ടിപ്പ് ചെയ്യാനുണ്ടായ സാഹചര്യം അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നി. പതിവിൽ നിന്നും വ്യത്യസ്തമായി സരിത കമ്മീഷനുമായി പൂർണ്ണമായും സഹകരിച്ചു. നാളെ രാവിലെ 10:30 സരിതയുടെ വിസ്താരം തുടരും. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. സരിതയുടെ മൊഴി പൂർണ്ണമായും തള്ളി മുഖ്യമന്ത്രിയും ആര്യാടൻ മുഹമ്മദും. പണം നൽകിയതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് 2 ലക്ഷം രൂപയുടെ ചെക്ക് മടങ്ങിയ ഗതികേടുള്ളവരാണോ കോടികൾ വാരി എറിയുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുചോദ്യം. കാശ് നൽകിയിട്ട് അവർ എന്താണ് നേടിയതെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. മുഖ്യമന്ത്രിക്കും മന്ത്രി ആര്യാടൻ മുഹമ്മദിനും പണം നൽകിയെന്ന സരിതയുടെ മൊഴിയിൽ മുഖ്യമന്ത്രിയുടെ പ്രതിരോധം ഇങ്ങനെ: ദുരിതാശ്വാസ നിധിയിലേക്ക് തന്ന 2 ലക്ഷം രൂപയുടെ ചെക്ക് മാറിയവർക്ക് ഇങ്ങനെ വാരി കോരി കൊടുക്കാനാണോ? 1, 2 ഇത് തന്നിട്ട് എന്ത് നേടി അവര്? നമ്മളെ ഏതെങ്കിലും ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? പിന്നെ ഇവരുടെ ഇത് പുറത്തു വന്നതിന് ശേഷം ഗവൺമെന്റിന്റെ നടപടികൾ പരിശോധിക്കണം. എവിടെങ്കിലും ഒരു വീഴ്ച വന്നിട്ടുണ്ടോ? തനിക്കാരും പണം നൽകിയിട്ടില്ലെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദും പ്രതികരിച്ചു. എന്തിനു വേണ്ടി എനിക്ക് പണം തന്നു? എന്തായിരുന്നു അവരാവശ്യം? ഞാൻ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു കൊടുത്തു. ടെനി ജോപ്പിന്റെ നമ്പർ തനിക്ക് നൽകിയത് മുഖ്യമന്ത്രിയാണെന്ന മൊഴിക്കുമുണ്ട് മറുപടി. എനിക്ക് ഒരാളുടെയും ടെലിഫോൺ നമ്പർ അറിയത്തുമില്ല. ഞാൻ ഒരാൾക്ക് ഒരു നമ്പരും ഇത് വെച്ചിട്ടില്ല. ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഒരു തെളിവും ഇതുവരെ ഹാജരാക്കാനായിട്ടില്ല. മുഖ്യമന്ത്രിയെ 14 മണിക്കൂർ അത് മൊഴിയെടുക്കുകയും ക്ലോസ് ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഒരു കടലാസ് ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ആരോപണം ആവർത്തിച്ചതുകൊണ്ട് അഴിമതിയാകത്തില്ല. ഒരു കൂട്ടരങ്ങ് നനഞ്ഞിറങ്ങി നോക്കി, പക്ഷേ ഒന്നും നടന്നില്ല. വ്യാപകമായ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇപ്പോൾ സരിത നടത്തുന്നത്. ഇതിനു മുമ്പ് എത്രയോ അവസരം അവർക്ക് കമ്മീഷനിൽ പറയാൻ അവസരം കിട്ടി, ഏതെല്ലാം കോടതിയിൽ കൊണ്ടുപോയി അവിടെ പറയാൻ അവസരം കിട്ടി, അന്നൊന്നും പറയാതെ ഇപ്പം പറയുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ പുറകിലൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ അതിനപ്പുറത്തേക്ക് ഒന്നും പറയുന്നില്ല. പക്ഷേ ഇതുകൊണ്ടൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതി മാറ്റാൻ സാധിക്കില്ല. ഈ തട്ടിപ്പുകൾ വിശ്വസിക്കുന്നവർക്ക് തട്ടിപ്പിന് ഇരയാകേണ്ടി കൂടി വരുമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം അവസാനിപ്പിച്ചത്.
ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. ഈ വിഷയത്തിൽ ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ കെ സുരേന്ദ്രൻ പ്രതികരിക്കുന്നു. കോൺഗ്രസ് നേതാക്കളും നിയമവിദഗ്ധരും അല്പസമയത്തിനകം ന്യൂസ് അവറിൽ ചേരും. ശ്രീ സുരേന്ദ്രൻ, മുഖ്യമന്ത്രി ആവർത്തിച്ച് ചോദിക്കുന്ന കാര്യമുണ്ട്, എനിക്ക് 1,90,00,000 രൂപ നൽകിയിട്ട് ടീം സോളാർ സരിതയുടെ കമ്പനി എന്ത് നേടി? ശരി, ശ്രീ സുരേന്ദ്രൻ. വിനു, ഞാൻ പൂർണ്ണമായിട്ടും ചോദ്യം കേട്ടില്ല, ഒന്നുകൂടെ പറയോ? അതായത് മുഖ്യമന്ത്രിയുടെ പ്രതിരോധം യുക്തിഭദ്രമായ ഒന്നാണ്. ഒരാൾ ഒരാൾക്ക് പണം നൽകുന്നുവെങ്കിൽ അതെത്ര സമ്പന്നരാണെങ്കിലും തിരികെ എന്തെങ്കിലും കിട്ടണം. മുഖ്യമന്ത്രിക്ക് 1,90,00,000 രൂപ നൽകിയിട്ട് സരിതയുടെ കമ്പനി എന്ത് നേടി? അതിനുള്ള ഉത്തരം വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഭാഷയിൽ സരിത തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ആര്യാടം മുഹമ്മദിനോട് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറേ തവണ പൈസയ്ക്ക് ചോദിച്ചു, പൈസ തിരിച്ചു തന്നിട്ടില്ല. ഇതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിലും. മുഖ്യമന്ത്രി കുറേ പണം തിരിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞങ്ങളുടെ അറിവ്. കാരണം തമ്പാനൂർ രവി മാസാമാസമായിട്ട് കുറേ കാശ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായിട്ടും പണം കൊടുത്തോ എന്നറിയില്ല. ഇവിടെ ഉമ്മൻചാണ്ടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മുഖ്യമന്ത്രി എന്താണ് ഗവൺമെൻറ് ഈ കാര്യത്തിൽ ചെയ്തു കൊടുത്തതെന്ന്. ഗവൺമെൻറ് സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സരിതയുമായിട്ട് ധാരണയിലെത്തിയത്. എന്താ ആർക്കും അറിയാത്തതാണോ? 2,500 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും സോളാർ പാനൽ സ്ഥാപിച്ച് അതിൻ്റെ സബ്സിഡി വാങ്ങിക്കൊടുക്കുക, അതിനു വേണ്ടിയിട്ടായിരുന്നു തീരുമാനം. വലിയ പ്രോജക്റ്റ് ആയിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് മകനെ വിദേശത്ത് അയച്ച് അവിടെയുള്ള സോളാർ കമ്പനികളുമായിട്ട് ധാരണാപത്രം ഉണ്ടാക്കി ഇവിടെ തിരിച്ചു വന്ന് വലിയൊരു പ്ലാനായിരുന്നു. ആ പ്ലാൻ നടക്കാതെ പോയത് ഉമ്മൻചാണ്ടിയുടെ കഴിവ് കൊണ്ടല്ല. ആ പ്ലാൻ നടക്കാതെ പോയത് തട്ടിപ്പിന് വിധേയമായിട്ടുള്ള ചില ആളുകൾ കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടാണ്. പിന്നെ ഈ കാര്യത്തിൽ സരിത പറയുന്നത് ഇത്രയും ദിവസം വേണമെങ്കിൽ അവിശ്വാസം. അതായത് സുരേന്ദ്രൻ, സരിത പറയുന്നത് പോലെ വലിയ തോതിൽ ലാഭമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് പ്രോജക്റ്റ് ആണ് സരിത അവതരിപ്പിച്ചത്. പി സി ജോർജ് ഒക്കെ പറഞ്ഞു 10,000 കോടി തട്ടിയെടുക്കാനുള്ള ഒരു നീക്കമായിരുന്നു. ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു 2012-13 സംസ്ഥാന ബജറ്റിൽ 10,000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങളിൽ സോളാർ പാനൽ സ്ഥാപിച്ച് അതിലൂടെ വൈദ്യുതി ഉണ്ടാക്കി KSEB തന്നെ വിൽക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. അത് ഇതിന് മുന്നോടിയായിരുന്നു. അങ്ങനെ ഒരു വലിയ ബിസിനസ് പ്രോജക്റ്റ്, അതിൽ സരിതയുടെ കമ്പനിക്ക് പ്രധാന പങ്കാളിത്തം, അതിൻ്റെ കോഴയോ കമ്മീഷനോ ഭരണവുമായി ബന്ധപ്പെട്ടവർക്ക്, അങ്ങനെ ശരിയായി നടത്താൻ ഉദ്ദേശിച്ച ഒരു ബിസിനസ് ഡീൽ തന്നെയായിരുന്നു ഇത്. തീർച്ചയായിട്ടും വിനു, അത് നേരത്തെ തന്നെ തെളിഞ്ഞതാണ്. കാരണം മുഖ്യമന്ത്രിയുടെ അന്നത്തെ സാമ്പത്തിക ഉപദേഷ്ടാവും നമ്മുടെ ആലുവയിലുള്ള ആൻഡോയും തമ്മിലുണ്ടായ ധാരണ നമ്മളെ ഇതേ ചാനലിൽ തന്നെ ചർച്ച ചെയ്ത് ആൻഡോ തന്നെ വന്ന് ഇവിടെ സംബന്ധിച്ചതാണ്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, റിന്യൂവബിൾ എനർജി പോളിസി എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് ഒരു പോളിസി ഉണ്ടാക്കി. ആ പോളിസിയുടെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാരുമായിട്ട് സംസാരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ള ഇവിടെ വന്ന് കണ്ടു. അതിനിടനിലക്കാരനായിട്ടാണ് KC വേണുഗോപാൽ നിന്നത് തുടങ്ങി മുഴുവൻ വസ്തുതകളും അന്ന് പറഞ്ഞതാണ്, അന്ന് പുറത്തു വന്നതാണ്. അതെല്ലാം പാടെ നിഷേധിക്കായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, സരിത പറഞ്ഞത് നമുക്ക് പൂർണ്ണമായിട്ടും അവിശ്വസിക്കാമായിരുന്നു. തമ്പാനൂർ രവി സരിതയെ ഈ ഉപദേശിക്കുന്ന ശബ്ദരേഖ പുറത്തു വന്നിരുന്നില്ലെങ്കിൽ. തമ്പാനൂർ രവി മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാണല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ K ബാബുവും പിന്നെ ബെന്നി ബേനാനുമാണ് ഇതിനുവേണ്ടി പണം എറിയുന്നത്. ഇത് കൊണ്ടുകൊടുക്കുന്നത് തമ്പാനൂർ രവിയാണെന്ന് പരസ്യമായിട്ട് വാർത്താസമ്മേളനം നടത്തി പറഞ്ഞ ഒരു വ്യക്തിയാണ് ഞാൻ. അന്ന് എന്നെ കൈരേഖ സുരേന്ദ്രനെന്നോ ഉണ്ടയില്ലാവടിക്കാരനെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആക്ഷേപിച്ചു. ഇന്നും പിന്നെ പബ്ലിക് ഡൊമൈനിൽ ഞാൻ ആ ആക്ഷേപം കേട്ടുകൊണ്ടിരിക്കുക. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന മൊഴികളെല്ലാം നോക്കിയാൽ, അത് സരിതയുടെയും ബിജു രാധാകൃഷ്ണൻ്റെയും മാത്രമല്ല, പോലീസ് DGPയുടെ മൊഴി നിങ്ങൾ എടുക്കും വിനു. പോലീസ് DGP കൊടുത്ത മൊഴിയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കേസ് അന്വേഷണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ ഒരു പോലീസ് IPS ഉദ്യോഗസ്ഥൻ നശിപ്പിച്ചിരിക്കുന്നു. അയാളെ കയ്യിൽ കിട്ടിയ ടെലിഫോൺ വിശദാംശങ്ങൾ അദ്ദേഹം നശിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, അന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞ, അതായത് പ്രധാനപ്പെട്ട ആളുകളുടെ പേരുകൾ, അവർ നടത്തിയ സഹായങ്ങൾ, ഇടപാടുകൾ എല്ലാത്തിനെയും സംബന്ധിച്ചിട്ട് ഇത് ഇനി ഒരു തെളിവ് കൂടി മാത്രമേ പുറത്തു വരാനുള്ളൂ. അത് മുഖ്യമന്ത്രി രാജിവെച്ചില്ലെങ്കിൽ വിനു, നമുക്ക് ഇവിടെ ശക്തി, പ്രപഞ്ച ശക്തി എന്നൊന്നുണ്ടെങ്കിൽ
മുഖ്യമന്ത്രി ഉൾപ്പെട്ട അശ്ലീല സി ഡി കൂടി പുറത്തു വരുന്നത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ബാക്കി എല്ലാത്തിനും നിങ്ങൾ ഓരോന്നോരോന്ന് എടുത്തു നോക്ക്. കുരുവിളയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്തതാണ്, അന്ന് കുരുവിളയും മകനുമായിട്ടുള്ള ബന്ധം ചർച്ച ചെയ്തതാണ്. കുരുവിളയാണ് പണം വാങ്ങുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പിന്നെ ബാംഗ്ലൂരിലെ വ്യവസായി പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ നിരവധി ആക്ഷേപങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് വന്നിട്ടുണ്ട്. ഈ പിന്നെ ഇവിടെ താമസിച്ച കാര്യം, നമ്മളെ കേരള ഹൗസിൽ താമസിച്ച കാര്യം, മുഖ്യമന്ത്രി ഡേറ്റ് മാറ്റി പറഞ്ഞതുപോലും അതിന് വേണ്ടിയിട്ടാണ്. അതായത് ലാസ്റ്റ് മൊമെന്റ് വരെ തമ്പാനൂർ രവിയെ ഉപയോഗിച്ച് സരിത സോളാർ കമ്മീഷന് മുമ്പിൽ കാര്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാൻ, ഇവിടെ ഒരു കമ്മീഷന് മുമ്പിൽ വെളിപ്പെടുത്തിയതല്ല, ഇവിടെ ഒരു ക്രൈം നടന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് കെ രാംകുമാറും ശ്രീ എൻ ബി ചെക്കുട്ടിയും ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണിയും ശ്രീ കെ സുരേന്ദ്രനോടൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് രാംകുമാർ, ഇവിടെ ഇന്ന് സോളാർ കമ്മീഷനിൽ സരിത വെളിപ്പെടുത്തിയ കോഴക്കണക്കിൻ്റെ നിയമപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രീയ ചർച്ചകളും പ്രതിഷേധ പ്രകടനങ്ങളും വിവിധ ഉപരോധ സമരങ്ങളും ഒക്കെ നമുക്ക് മാറ്റിവെക്കാം. കെ എം മാണിയുടെ കാര്യത്തിലാണെങ്കിലും കെ ബാബുവിൻ്റെ കാര്യത്തിലാണെങ്കിലും നീതിന്യായ സംവിധാനങ്ങളുടെ ഇടപെടലാണ് അതിന് രാഷ്ട്രീയമായ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കിയത്. ഇവിടെ ഈ സോളാർ കമ്മീഷനിലെ കോഴക്കണക്കിൻ്റെ വെളിപ്പെടുത്തൽ ഏത് തരത്തിലുള്ള നിയമപരമായ പ്രത്യാഘാതങ്ങൾക്കാണ് വഴി തുറക്കുക? തീർച്ചയായിട്ടും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ശ്രീ ജസ്റ്റിസ് ശിവരാജന് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നൽകിയ മൊഴി വിശ്വസിക്കുകയോ അവിശ്വസിക്കുകയോ ചെയ്യാം. അദ്ദേഹം നടത്തുന്നത് ഒരു ക്രിമിനൽ കോടതിയിലെ നടപടികളല്ല, വെറും ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി മാത്രമാണ്. തൻ്റെ മുമ്പിൽ വന്ന തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന ഇന്ന സംഗതികൾ തെളിയിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കാം. ആ റിപ്പോർട്ട് ഗവൺമെൻറ് നിരാകരിക്കാം, സ്വീകരിക്കാം, തുടർ നടപടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാം, ചെയ്യാതിരിക്കാം. ഇതാണ് അതിൻ്റെ നിയമവ്യവസ്ഥ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് സരിത നുണ പറയട്ടെ, വാദത്തിന് വേണ്ടി സരിത തട്ടിപ്പുകാരിയാണ്, നുണ പറയുന്ന ആളാണ്, നിരന്തരമായിട്ട് കേസുകളിലെ പ്രതിയാണ്, ഇതൊക്കെ സമ്മതിക്കാം. പക്ഷേ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 3 സ്റ്റാഫ് അംഗങ്ങൾ നിരന്തരമായി അവരുമായി ടെലിഫോണിൽ സമ്പർക്കം പുലർത്തി എന്ത് കാര്യം സംസാരിക്കാനാണ്? എന്തെങ്കിലും പൊതുവിഷയം താല്പര്യമുള്ള കാര്യങ്ങളാണല്ലോ, അതൊക്കെ അശ്ലീല സംഭാഷണമായിരുന്നുവെന്ന് അവർ തന്നെ ഗൺമാൻ സലീം രാജ്, ജിക്കുമോൻ, അതുപോലെ ജോപ്പൻ മൊഴി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥൻ എ ഡി ജി പി ഇതേ മൊഴി, ശ്രീ ഹേമചന്ദ്രൻ ഇത്തരം അശ്ലീല സംഭാഷണങ്ങളാണ് നടത്തിയതെന്ന് കമ്മീഷനിൽ മൊഴി നൽകുകയും ചെയ്തു. ഇങ്ങനെ ഈ സാഹചര്യത്തിൽ കെ പി സി സിയുടെ ഒരു ഉന്നത ഭാരവാഹി മൊഴി ഇന്ന രൂപത്തിൽ നൽകണമെന്ന് പറഞ്ഞ് അവരുമായി ടെലിഫോൺ സംഭാഷണം നടത്തുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 195 ക്യാപിറ്റൽ എ വകുപ്പുള്ള കുറ്റമാണ് അദ്ദേഹം ചെയ്തത്. വേണമെങ്കിൽ അദ്ദേഹത്തിനെതിരെ FIR എടുത്ത് ചാർജ് ചെയ്യാം. ഈ സംഭവങ്ങളുടെ പരമ്പര എന്താണ് കാണിക്കുന്നത്? ഈ സ്ത്രീക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി എന്തോ ബന്ധമുണ്ടായിരുന്നു. എന്താണ് ആ ബന്ധമെന്ന് വിശദീകരിക്കേണ്ടത് ആരാ? ഞാനോ വിനുവോ ഇവിടെ ചർച്ചയ്ക്ക് പങ്കെടുക്കുന്ന ആളുകളാണോ? അദ്ദേഹത്തിൻ്റെ ഓഫീസല്ലേ? അദ്ദേഹം 10-12 മണിക്കൂർ തുടർച്ചയായി കമ്മീഷനോട് ബഹുമതി കാണിച്ചുകൊണ്ട് മൊഴി നൽകി. അതിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എൻ്റെ പേഴ്സണൽ സ്റ്റാഫിന് പലപ്പോഴും വഴി തെറ്റിപ്പോയിട്ടുണ്ട്, വിശദീകരിച്ചില്ല. ആ വിശദീകരണമാണ് ഇന്ന് ശിവരാജൻ കമ്മീഷന് മുമ്പാകെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഈ സ്ത്രീക്ക് ജയിലിൽ VIP ട്രീറ്റ്മെൻറ്റ് കിട്ടിയതും സാധാരണ ഇന്ത്യക്കാരന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത ലീലാപ്പൻ്റെയിൽ 16,000 രൂപ ഒരു രാത്രി ഭക്ഷണത്തിന് മാത്രം ചെലവഴിച്ചതും ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തൊക്കെയോ സംഭവവരങ്ങൾ നടന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിച്ചു. രാംകുമാർ, അവരെ കുറ്റം പറയാൻ പറ്റും? ഇതിലൊരു ഈ കോഴ ആരോപണത്തിൽ ഒരു അഴിമതി കേസ് ഉണ്ടാകണമെങ്കിൽ, കോഴ വാങ്ങിയ ഒരു കേസ് ഉണ്ടാകണമെങ്കിൽ അതിന് ഏത് തരത്തിലുള്ള പരാതി ഇനി ഉണ്ടാവണം? അല്ലല്ലോ, അഴിമതി നിരോധന നിയമത്തിൽ ഒരു സ്ഥലത്തും കോഴ കൊടുത്തിരിക്കണം എന്ന് പറയുന്നില്ല. അല്ല, കോഴ കൊടുത്തതിന് പ്രത്യുപകാരം ചെയ്യണമെന്ന് പറയുന്നില്ല. പ്രത്യുപകാരം ചെയ്യുമെന്ന് പറഞ്ഞ് മേടിക്കുന്ന കേസുകളിലാണ് ട്രാപ്പ് എന്ന് പറയുന്ന സംഗതി സാധാരണ ഉണ്ടാകാറ്. ഇതാ ഞാൻ പണം കൊടുക്കാൻ പോകുന്നു, നിങ്ങൾ വന്ന് പിടിക്കണം എന്ന് വിജിലൻസിനെ ആൻറ്റി കറപ്ഷൻ ബ്യൂറോ അറിയിക്കുന്നത്.
അപ്പോൾ പ്രത്യുപകാരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ കേസ് ചാർജ് ചെയ്യും. പ്രത്യുപകാരം ചെയ്യണമെന്ന് അഴിമതി നിരോധന നിയമത്തിലെ ഒരു വകുപ്പിലും പറയുന്നില്ല. മറിച്ച് ആ അഴിമതിക്ക് കൂട്ടുനിന്ന ആൾ 12-ാം വകുപ്രകാരം ശിക്ഷാർഹയാണ്. ഇന്ന് ശ്രീമതി സരിതാ നായർ ശിവരാജൻ കമ്മീഷൻ മുമ്പാകെ നടത്തിയ മൊഴി വിശ്വസിക്കാമെങ്കിൽ അവരെ 12-ാം വകുപ്പ് അനുസരിച്ച് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. അതുപോലെ തന്നെ അവരുടെ മൊഴി മാറ്റിമറക്കാൻ നോക്കിയ KPCC ഭാരവാഹിക്കെതിരായിട്ട് 195A അനുസരിച്ചും ചെയ്യണം. നമ്മുടെ സർക്കാർ ചെയ്യാൻ തയ്യാറുണ്ടോ? കേരളത്തിലെ ജനങ്ങളുടെ സംശയം, അതായത് കൈക്കൂലി കൊടുത്തു എന്ന് പറഞ്ഞ സരിതയ്ക്കെതിരെ കേസെടുക്കാൻ വിജിലൻസ് തയ്യാറാവണം. മൊഴിയെ സ്വാധീനിക്കാൻ ശ്രമിച്ച തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാവണം. ആരുടെയും പരാതിയില്ലാതെ ഈ സംവിധാനങ്ങൾ സ്വയം ഏറ്റെടുക്കേണ്ടതാണോ ഈ രണ്ട് കാര്യങ്ങളും? അല്ല, തീർച്ചയായിട്ടും ഒരു ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കൊലപാതകം എവിടെയെങ്കിലും നടന്നു എന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും എഴുതി കൊടുക്കുന്നതിന് പോലീസ് അന്വേഷിക്കുന്നില്ലേ? അതേപോലെ വ്യക്തമായ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, എത്ര മോശക്കാരുത്തി ആയിക്കോട്ടെ, അവരൊരു പക്ഷേ ഇന്ന് പകുതി തെളിവ് വെച്ചത് വിലപേശാനായിരിക്കാം, അങ്ങനെ ഒരു സംശയം ന്യായമായും പൊന്തി വരാം. ആണെങ്കിൽ തന്നെ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ശ്രീ ശിവരാജൻ കമ്മീഷൻ വിലയിരുത്തുന്നതിന് മുമ്പ് സുപ്രധാനമായ രണ്ട് ക്രിമിനൽ കുറ്റങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതിന് നടപടി വേണ്ടേ? കേരളത്തിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള ബാധ്യത ഭരണാധികാരി ഡെപ്യൂട്ടി ശ്രീ രാംകുമാർ, ശ്രീ രണ്ടത്താണി, ശ്രീ സുരേന്ദ്രൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, കേരളത്തിന്റെ മുഖ്യമന്ത്രി 1,90,00,000 രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് സരിത ഒരു ജുഡീഷ്യൽ കമ്മീഷന് മുന്നിൽ ആരോപിച്ചിരിക്കുന്നത്. മറ്റൊരു മന്ത്രി 2 കോടി ചോദിച്ചിട്ട് അതിൽ 40,00,000 കൈപ്പറ്റി. ഈ രണ്ട് കൈക്കൂലി ആരോപണങ്ങളും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കേണ്ടതാണോ? അല്ല, ഒരു കാര്യം, നേരത്തെ ഇവിടെ വലിയ നിയമജ്ഞന്മാരായ ആളുകളാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒന്ന്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ എത്രയോ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടിയെ കൃത്യമായി എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന് കൃത്യമായി അറിയുന്നവരാണ് കേരളീയ സമൂഹം. മറുഭാഗത്തുള്ള ഈ ആരോപണം ഉന്നയിച്ച ആളെക്കുറിച്ചും കേരളത്തിലെ ജനങ്ങൾക്കറിയാം. രണ്ടത്താണി, കേരളത്തിൻ്റെ നിലവിലുള്ള ഇന്നത്തെ സാഹചര്യം, അങ്ങനെയുള്ള മുഖ്യമന്ത്രിക്കെതിരെ ആർക്കും എവിടെയും എന്ത് ഉന്നയിക്കാമെന്നാണോ? അല്ല, ഞാനൊരു കാര്യം പറയുന്നത്, എനിക്ക് പറയാനുള്ള അവസരം തരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇങ്ങോട്ട് പറയരുത്. എല്ലാവർക്കും കിട്ടുന്നത് പോലെ അവസരം കിട്ടുമെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇത് മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, ഇന്നത്തെ കേരളത്തിലെ നിലവിലുള്ള സാഹചര്യം എന്ത്, ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ പങ്കിനെക്കുറിച്ച് പറഞ്ഞില്ല, പിന്നീട് മുഖ്യമന്ത്രിയും ഞാനും തമ്മിലുള്ള ബന്ധം പിതൃതുല്യമാണെന്ന് വരെ പറയുന്ന സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായി, അതിൽ നിന്ന് പിന്നീട് കേരള രാഷ്ട്രീയത്തിൽ പുതുതായി ഉരുത്തിരിഞ്ഞു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്താണ്? കേരളത്തിലെ ബാറുകൾ അടച്ചു പൂട്ടി, ബാർ ഉടമകൾ എതിരായി, സുപ്രീം കോടതി വിധി ശരിവെച്ചു, ഇവിടെ പലർക്കും പലതും നഷ്ടപ്പെട്ടു, കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നു, ഇടതുപക്ഷം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ ബാറുകൾ പുനഃസ്ഥാപിക്കുമെന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് നിന്ന് പ്രസ്താവനകൾ ഉണ്ടാകുന്നു. സ്വാഭാവികമായും നീങ്ങുന്നു എന്നറിയാം. സരിത നായർ ഏത് ബാറിന്റെ ഉടമയാണ്? സരിത ബാർ അല്ല, സരിത ഏത് ബാറിന്റെ ഉടമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് മഞ്ഞുതുള്ളിയുടെ വിശുദ്ധിയോടെ ഗവൺമെന്റിനെ മുന്നോട്ട് നയിക്കുന്ന ഉമ്മൻചാണ്ടിയെ തകർത്താൽ തീർച്ചയായും ക്യാപ്റ്റനെ കടിഞ്ഞാനിട്ടാൽ പിന്നെ എളുപ്പമാണ്, കപ്പിത്താനെ തകർത്താൽ കപ്പൽ തകർക്കാമെന്നുള്ള ചിലരുടെ തന്ത്രമാണ് ഇതിന് പിന്നിൽ എന്നത് സമ്മതിച്ചു കൊടുക്കണം. നാടുകളിൽ ഈ മഞ്ഞുതുള്ളി പോലെയുള്ള ആ മുഖ്യമന്ത്രിയുടെ പരിശുദ്ധി ഉണ്ടല്ലോ, അത് കണ്ടവർക്കൊക്കെ അവിടെയും ഇവിടെയും കോടികളുടെ കണക്ക് പറഞ്ഞ് ഇല്ലാതാക്കാനുള്ളതാണോ? അല്ല, അത് തന്നെയാണല്ലോ പറയുന്നത്. ആരാണ് ഇത് സമ്മതിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത്? ഇവിടെ ഇത് നമുക്കറിയാം, ഇത് കേരളത്തിൽ ഇത്തരത്തിലുള്ള എത്ര ആരോപണമുണ്ടായി, ഒരു സീഡി തേടി പോയത് എങ്ങനെയാണ്, എത്ര നാം ഇതുവരെ ഏതെങ്കിലും സിനിമകളിൽ വരെ കണ്ടിട്ടുണ്ടോ ഇത്ര മനോഹരമായ രംഗങ്ങൾ? എത്ര ഭീകരമായ രീതിയിലാണ് ഒരു സീഡി തേടി പോയത്? എല്ലാം പോകട്ടെ, ഇവിടെ പറഞ്ഞല്ലോ അഡ്വക്കേറ്റ് രാംകുമാർ ആ കാര്യം പറഞ്ഞു, ഇത് ഫാക്ട്സ് ഫൈൻഡിംഗ് ആണ്, ഇതിന്റെ തെളിവുകൾ കൊണ്ടുവരട്ടെ, ഇതിന്റെ കമ്മീഷന്റെ മുന്നിൽ ചോദിക്കട്ടെ. കമ്മീഷന്റെ പ്രവർത്തനം, കമ്മീഷന് മുമ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി 1,90,00,000 വാങ്ങിയ കഥയാണ് പറയുന്നത്. അത് 7 കോടി ആവശ്യപ്പെട്ടിട്ടാണ്.
ഇവിടുത്തെ വൈദ്യുതി മന്ത്രി 2 കോടി ആവശ്യപ്പെട്ട് 40 ലക്ഷം കൈപ്പറ്റിയ കഥയാണ് പറയുന്നത്. 2.5 വർഷം കാത്തിരുന്നു ഈ പണം തിരികെ കിട്ടാൻ, കിട്ടുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അത് തുറന്നു പറയുന്നു. അതാണ് സരിത പറഞ്ഞത്. ശ്രീ ചെക്കുട്ടി, ശ്രീ രണ്ടത്താണിയുടെ, മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള കേരള സമൂഹത്തിൻ്റെ ആ അങ്ങനെ ഒരു ധാരണ, അത് ഈ കേസിൽ ശക്തമായ പ്രതിരോധമാണോ? സി, ഇൻഡിവിജ്വലിൻ്റെ ക്രെഡിബിലിറ്റി അല്ല ഇവിടെ ഇപ്പോൾ ഒരു ആരോപണം ഇവർ ഉന്നയിച്ചിട്ടുണ്ട്. ആ ആരോപണത്തിൽ എന്ത് തരത്തിലുള്ള പിന്നെ ഫ്യൂച്ചർ ആക്ഷനാണ് വേണ്ടതെന്ന് സോളാർ കമ്മീഷൻ പറയട്ടെ. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരോപണം ഉന്നയിച്ച സമയം അത് വളരെ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. കേരളത്തിലുള്ള രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കുന്നു. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. നിലനിൽക്കുന്ന ഭരണത്തിന് പുറമെ പുതിയൊരു പ്രതിപക്ഷത്ത് ഒരു പക്ഷേ ഒരു വന്നുകൂടായിക ഇല്ല എന്നൊരു അന്തരീക്ഷമുണ്ട്. യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിരിക്കുന്നത് ഒരു മുഴം മുൻകൂട്ടി എറിയുകയാണ്. അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പഴുതുകൾ തേടിക്കൊണ്ട് പ്രതിപക്ഷത്തിനെ പോലും കൂടെ നിർത്താനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ സരിത നായർ ചെയ്യുന്നത്. അവരുടെ ക്രെഡിബിലിറ്റി, അവരുടെ ഈ ആരോപണത്തിലെ ക്രെഡിബിലിറ്റി വളരെ കുറവാണ്. എന്തുകൊണ്ടാണ് വെച്ചാൽ 2.5 കൊല്ലമായിട്ട് അവരൊരിക്കലും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് ഇപ്പോൾ അവരുന്നയിക്കുന്നത്. എനിക്ക് പണം തിരിച്ചു കിട്ടാത്തതാണ് പ്രശ്നം എന്ന ആർഗ്യുമെന്റ് ഉണ്ടല്ലോ, അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ആ ഒരു ആർഗ്യുമെന്റ് വെച്ചുകൊണ്ട് ബിജു രാധാകൃഷ്ണൻ ആർഗ്യുമെന്റ് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയമായ പരീക്ഷണത്തിൽ ഇതുകൂടി ഈ സംഭാഷണം കൂടി ഒന്ന് കേൾക്കുക. മുമ്പ് കേട്ടിട്ടുള്ളതായിരിക്കും, കേൾക്കാത്തവർക്ക് വേണ്ടിയാണ്. മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധി ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഒരുപക്ഷെ അതിൽ വാസ്തവം ഉണ്ടാകുമായിരുന്നു ഈ ഒരു സംഭാഷണം പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ. ശ്രീ തമ്പാനൂർ രവി ഇന്നലെ സരിതയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലേക്ക്. അത് നാളെ എടുക്കും പറഞ്ഞു, മൊഴി എടുക്കും. മറ്റേ ക്രോസ് വരുന്നത് ബിജുവിന്റെ. മനസ്സിലായി സാറേ. നാളെ രാവിലെയാണ് സാറേ ഞാൻ മൊഴി എടുക്കുന്ന കാര്യം പറഞ്ഞ് മൊഴി എടുക്കാൻ കയറും. നാളെ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതനുസരിച്ച് നമുക്ക് അങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ആ ഞാൻ നോക്കിക്കോളാം, ഞാൻ നോക്കിക്കോളാം. അല്ലാതെ തന്നെ ഏതോ ഒരു ഓൺലൈനിൽ ഫുള്ള് കൊടുത്തിട്ടുണ്ട് സാറ് സംസാരിച്ച് ക്രോസ് എല്ലാം. ഓക്കെ സാറേ, ശരി സാറേ. ലെറ്റർ സ്റ്റേ ചെയ്തു കൊടുക്കുന്നത്. അത് അത് പിന്നെ പേഴ്സണൽ കാര്യങ്ങളാണ്, അത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടല്ല എന്ന് മറുപടി പറഞ്ഞാ പോരെ. അത് നാളെ നേരിട്ട് കാണുമ്പോ ചോദിക്കാം സാറേ. ഫോൺ വിളിച്ചാൽ ഇനി ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഫോണ് ചിലപ്പം അല്ലെങ്കിൽ അഡ്വക്കേറ്റിന്റെ ഫോണൊക്കെ ടാപ്പിംഗ് ആയിരിക്കും. ശബ്ദറഹ്മാൻ രണ്ടത്താണി, മുഖ്യമന്ത്രി സോളാർ കമ്മീഷനിൽ 14 മണിക്കൂർ നീണ്ട തെളിവ് നൽകിയ ശേഷം KPCCയുടെ ജനറൽ സെക്രട്ടറി, എ ഗ്രൂപ്പിൻ്റെ മുതിർന്ന നേതാവ്, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാൾ തമ്പാനൂർ രവി സരിതയെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണിത്. ഇത് സരിത നിഷേധിച്ചിട്ടില്ല. സരിത പറയുന്നു ഇത് എന്നോട് സംസാരിച്ചതാണ്. തമ്പാനൂർ രവിയും നിഷേധിച്ചിട്ടില്ല. സരിത എന്നെ പലപ്പോഴും വിളിക്കാറുണ്ട്, ഇത്തവണയും വിളിച്ചു, ഞാൻ സംസാരിച്ചു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വിളിക്കുമ്പോഴൊക്കെ ഞാൻ സംസാരിക്കാറുണ്ടെന്ന്. ഈ സോളാർ കമ്മീഷനിൽ ഇങ്ങനെയൊക്കെ മൊഴി നൽകണമെന്ന് പറയാൻ ശ്രീ തമ്പാനൂർ രവിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? മഞ്ഞുതുള്ളി പോലെ വിശുദ്ധമായ ഒരു വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിന്. അല്ല, തമ്പാനൂർ രവി അത് മാത്രമല്ല പറഞ്ഞത്. തമ്പാനൂർ രവി പറഞ്ഞത് ഈ സരിതയെ ഇടതുപക്ഷമടക്കം രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റിയേക്കുമോ എന്ന് സംശയിക്കുന്ന ഒരു സാഹചര്യത്തിൽ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു എന്നല്ലാതെ മറ്റൊന്നും ഇതിലില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഇന്നും എന്നെ വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാണ്. അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ എന്നുള്ളതേക്കാൾ ശ്രീ രണ്ടത്താണി, തമ്പാനൂർ രവി പറയുന്നു ക്രോസ് വരുമ്പോൾ ശ്രദ്ധിക്കണം, അവൻ കുഴപ്പിക്കുന്നവനാണ്, സേഫ് ആയിരിക്കണം. ഇനി ഈ ലെറ്ററിനെ കുറിച്ച് പറയുമ്പോൾ എന്തു പറയും? എന്തിനാണ് ഇത്ര വേവലാതി ഈ KPCC ജനറൽ സെക്രട്ടറിക്ക്?
ഇതല്ല വേവലാതിയുടെ വിഷയമല്ലല്ലോ ഇവിടെ. കെ പി സി സി ഇവിടെ ഒരു കാര്യം, കെ പി സി സി ജനറൽ സെക്രട്ടറിയുടെ ടെലിഫോണോ അതല്ലെങ്കിൽ ജിക്കുമോൻ്റെ ബന്ധമോ ഇതൊന്നുമല്ല ഞാനിവിടെ ചർച്ചയ്ക്ക്. ഞാനൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ശ്രീമാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായുള്ള നേരിട്ടും അദ്ദേഹത്തെ ദൂരെ നിന്നും നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് എനിക്കൊരു പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് ഞാൻ വാർത്താമാധ്യമങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിയമസഭാംഗമാണല്ലോ 2013 ജൂൺ 16 മാത്യു ടി തോമസ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറയുന്നു, സോളാർ തട്ടിപ്പ് കേസിലെ പിടികിട്ടാപ്പുള്ളി ബിജു രാധാകൃഷ്ണനെ കണ്ടിട്ടുണ്ട്, കുടുംബകാര്യങ്ങളാണ് സംസാരിച്ചത്, എം പി ആയ എം എ ഷാനവാസ് അയാളെ കൂട്ടിക്കൊണ്ടു വന്നു, എന്നാൽ സരിദാസ് നായരെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഇത് 2013 ജൂൺ 16 പറഞ്ഞ മുഖ്യമന്ത്രി സോളാർ കമ്മീഷനിൽ നൽകിയ മൊഴി. ഇപ്പോൾ തമ്പാനു രവി പറഞ്ഞതുപോലെ മാതൃഭൂമി ദിനപത്രം അത് വായിക്കണമെന്നാണല്ലോ തമ്പാനു രവി പറഞ്ഞത്. അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ബിജു രാധാകൃഷ്ണൻ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാനും പിന്നീട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകാനും അവർ എന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് ബിജു രാധാകൃഷ്ണൻ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നു. ഇക്കാര്യം പറഞ്ഞപ്പോഴാണ് സരിതയെ 2 പ്രാവശ്യം കണ്ടിരുന്നതായി ഓർക്കാൻ കഴിഞ്ഞത്. കടപ്പളാമറ്റത്തെ പരിപാടിക്കിടെ ഫോട്ടോയിൽ കാണുന്ന പ്രകാരവും അവർ എന്നെ കണ്ടിരിക്കാം, 3 തവണ കണ്ടിട്ടുണ്ടാവാം. അതായത് ഈ സരിതയെ കണ്ടിട്ടേ ഇല്ലെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുമ്പോൾ ബിജു രാധാകൃഷ്ണനുമായുള്ള അദ്ദേഹത്തിൻ്റെ കൂടിക്കാഴ്ച നടന്നു കഴിഞ്ഞിരുന്നു. ബിജു രാധാകൃഷ്ണനുമായുള്ള കൂടിക്കാഴ്ചയിൽ സരിത കണ്ടുവന്ന കാര്യം ഓർത്ത മുഖ്യമന്ത്രിയാണ് നിയമസഭയിൽ സരിതയെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്ന് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയും കളവ് പറയില്ലേ വല്ലപ്പോഴുമെങ്കിലും? അല്ല, നിയമസഭയിൽ അത് പറഞ്ഞ സാഹചര്യം ഏതാണ്, മറുഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് ഉന്നയിച്ച ആരോപണം എന്താണ് എന്ന് പൂർണ്ണമായി പരിശോധിക്കാതെ ആ ഒന്ന് മാത്രം അടർത്തിയെടുക്കുകയല്ലേ? എവിടെ വെച്ച് കണ്ടു എന്നോ ഇന്ന സ്ഥലത്ത് വെച്ച് കണ്ടു എന്നൊരു പക്ഷേ മറുഭാഗത്ത് പ്രസംഗത്തിൽ ആരോപണം ഉന്നയിക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നറിയണം. കണ്ടപ്പോൾ സരിതയുടെ കാര്യം ഓർമ്മ വന്നിരുന്നു. ബിജു രാധാകൃഷ്ണൻ അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരുന്നു. അത് സോളാർ കമ്മീഷനിൽ മുഖ്യമന്ത്രി സമ്മതിച്ചു, പക്ഷേ അന്ന് നിയമസഭയിൽ സമ്മതിച്ചില്ല. കൂടിക്കാഴ്ച അതിനു മുമ്പും ഓർമ്മപ്പെടുത്തൽ അതിനു മുമ്പായിരുന്നിട്ടും അല്ല മുഖ്യമന്ത്രിയുടെ അത് എനിക്ക് പൂർണ്ണമായി കാണാതെ പറയാനാവില്ല. കാരണം അങ്ങനെ കാണുന്ന ആളുകളെ സംബന്ധിച്ച് ഇത്തരം വസ്തുതാപരമായ വിലയിരുത്തലും നാം നടത്തേണ്ടിയിരിക്കുന്നു. ശ്രീ സുരേന്ദ്രൻ, ഇവിടെ ശ്രീ രണ്ടത്താണി പറയുന്നത് പോലെ ന്യായീകരിക്കാനാവുന്നതാണോ സരിത എന്ന വ്യക്തിയുടെ പൂർവ്വകാലവും അവരുടെ പ്രവർത്തന രീതിയും ഒക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ ന്യായീകരിച്ചെടുക്കാവുന്നതാണോ ഇതെല്ലാം? വിനു, മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധനായ മുഖ്യമന്ത്രിയും തട്ടിപ്പുകാരുടെ ചരിത്രമുള്ള സരിതയും എന്ന് പറയുന്നുണ്ടല്ലോ ഇപ്പോൾ UDF നേതാക്കന്മാർ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ 164 സ്റ്റേറ്റ്മെൻറ്റ് ശ്രീധരൻ നായർ കൊടുത്ത ദിവസം ജയിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന വഴി എല്ലാ മാധ്യമങ്ങളെയും വിളിച്ച് ഇവർ ആവശ്യപ്പെട്ടത് സരിതയെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് മുഖ്യമന്ത്രി പറഞ്ഞു, കണ്ടോ സരിത മാറ്റി പറഞ്ഞില്ലേ. ഇവിടെ ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷന് മുമ്പിൽ മൊഴി കൊടുത്തപ്പോൾ ഈ അബ്ദുൽ റഹ്മാൻ രണ്ടത്താണിയുടെ പാർട്ടി പറഞ്ഞു സരിതയെ കൊണ്ട് പറയിപ്പിക്കും, മാധ്യമങ്ങൾ സരിതയെ കൊണ്ട് പറയിപ്പിക്കും. എന്നിട്ട് സരിതയോട് സരിത മാറ്റി പറഞ്ഞില്ലേ. എല്ലാ മൊഴികൾ വരുമ്പോഴും ഈ ഗവൺമെന്റിന്റെ ആളുകൾ പറഞ്ഞത് സരിത നിഷേധിച്ചല്ലോ എന്നാണ്. ശരി, ഇനി തട്ടിപ്പുകാരിയായിട്ടുള്ള സരിത പറഞ്ഞു, ഞാൻ നുണ പരിശോധനയ്ക്ക് തയ്യാറാണ്. മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധനായിട്ടുള്ള ഉമ്മൻചാണ്ടി നുണ പരിശോധനയ്ക്ക് തയ്യാറാവുന്നില്ല. ഇനി ഒന്നുകൂടി, തട്ടിപ്പുകാരിയായിട്ടുള്ള സരിത നായർ പറഞ്ഞ കാര്യം നേരത്തെ രാംകുമാർ സാറ് പറഞ്ഞ നിയമത്തിൻ്റെ പോയിന്റിൽ വെച്ചിട്ട് ഒരു കേസ് ഹർജി എന്തെങ്കിലും ഉണ്ടോ? ഈ സരിത പറഞ്ഞതെല്ലാം തട്ടിപ്പാണ്. മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധനായ ഒരാളെ ഇത് ആക്രമിക്കുകയാണ്, അദ്ദേഹത്തിനെ അപകീർത്തിപ്പെടുത്തുകയാണ്. ശരി, ഒരു അപകീർത്തി കേസെങ്കിലും എടുക്കുവോ, ക്രിമിനൽ കേസ് അവിടെ നിൽക്കട്ടെ. എന്തിനാണ് ഇങ്ങനെ അബ്ദുൽ റഹ്മാൻ രണ്ടത്താണിയെ പോലുള്ള ആളുകൾ? എന്തെങ്കിലും ലാഭം നിങ്ങൾക്ക് ആ UDF നിന്ന് ഉണ്ടെങ്കിൽ അത് വേറെ കാര്യം. നിങ്ങൾ എന്ത് ചരിത്ര ശുദ്ധിയെ കുറിച്ചാണ് നമ്മുടെ ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്? ശ്രീ PC വിശ്വനാഥ്, ഇവിടെ നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ചില ആളുകൾ ചൂണ്ടിക്കാണിച്ചത് സരിത കോഴ ആരോപണമാണ് ഉന്നയിച്ചത്. മുഖ്യമന്ത്രിക്കെതിരെ, വൈദ്യുതി മന്ത്രിക്കെതിരെ കോഴ ആരോപണം ഒരു ജുഡീഷ്യൽ കമ്മീഷനിലാണ് ഉന്നയിച്ചതെങ്കിൽ പോലും ആ ആരോപണത്തിന്മേൽ കേസെടുക്കേണ്ടതല്ലേ? ഇല്ല, അതൊരു ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുൻപാകെ ഒരാൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമോ അല്ലെങ്കിൽ ഒരു മൊഴിയോ വെളിപ്പെടുത്തലോ എനിക്കതിൻ്റെ നിയമസാധ്യത രാംകുമാർ സാറിനായിരിക്കും കുറച്ചുകൂടെ പറയാൻ കഴിയുക. അതിൻ്റെ മേൽ കേസെടുക്കാൻ പോകുമ്പോൾ അവിടെ പോകുന്ന ആളുകളെല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്, അവർ അവിടെ സംസാരിക്കുന്നതിന് തടസ്സപ്പെടുത്തുകയാണ്,
ഗവൺമെൻറ് ജുഡീഷ്യൽ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയാണ് എന്നൊക്കെയുള്ള ആരോപണം വരും. ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുൻപിലുണ്ടല്ലോ ഇത്. ജുഡീഷ്യൽ കമ്മീഷൻ സരിതാ നായർ പറഞ്ഞത് ശരിയാണോ എന്ന് പരിശോധിക്കട്ടെ. 7 കോടിയോ 10 കോടിയോ 5 കോടിയോ 25 കോടിയോ ഈ പറഞ്ഞ സ്ഥലവും കാലവും സമയവും എല്ലാം ഉണ്ടല്ലോ. ഇനി ഇങ്ങനെ കൊടുത്തതിൻ്റെ പേരിൽ ഗവൺമെൻറ് ഇവർക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അത് പരിശോധിക്കട്ടെ. ജുഡീഷ്യൽ കമ്മീഷൻ അതിനുള്ള അധികാരമുണ്ടല്ലോ. അഡ്വക്കേറ്റ് രാംകുമാർ, ഇക്കാര്യത്തിൽ ശ്രീ പി സി വിശ്വനാഥനോട് പറയാനുള്ളത് എന്താണ്? അതല്ല, പി സി വിശ്വനാഥ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ഒരാൾ ജുഡീഷ്യൽ കമ്മീഷന് ഒരു ഫാക്ട് ഫൈൻഡിങ് കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തതിൻ്റെ പേരിൽ മൊഴി കൊടുത്ത ആൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പാടില്ല, കാരണം അത് ചിലപ്പോൾ ഭീഷണിയായിട്ട് വരും. പക്ഷെ മൊഴി കൊടുത്തത് ഓത്തെടുത്തിട്ടാണ്, സത്യവാചകം സത്യബോധപ്പെടുത്തിയ ശേഷമാണ് ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ ദൈവം സാക്ഷി എന്ന് ബെഞ്ച് ക്ലാർക്ക് പറയുന്നത്, കമ്മീഷൻ്റെ ക്ലാർക്ക് പറയുന്ന കേഷം മൊഴിയെടുത്തതാണ്. വെറുതെ ഒരു ആരോപണമല്ല, ആ മൊഴിക്ക് തെളിവിൻ്റെ പ്രാധാന്യമുണ്ട്. കമ്മീഷന് തെളിവ് സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാം, അതിനെ തുടർന്ന് ശുപാർശകൾ ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാം. പക്ഷേ ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നതും അതിൻ്റെ പശ്ചാത്തലവും ഒരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ നടപടിയെടുക്കാൻ ബാധ്യസ്ഥരാണ്. കമ്മീഷന് പുറത്തിറങ്ങിയും സരിത ഇതേ കാര്യങ്ങൾ ആവർത്തിച്ചു ആവർത്തിച്ചു. അപ്പോൾ ഭയപ്പാടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അത് ആവർത്തിക്കില്ലല്ലോ. ഞാൻ പറയുന്നത് അവർ പറഞ്ഞ 100% വിശ്വസിക്കണം എന്ന് ഞാനിപ്പോൾ അഭിപ്രായപ്പെടുന്നില്ല. കാരണം എൻ്റെ വിനീത അഭിപ്രായത്തിൽ അവരിന്ന് പകുതി മൊഴി വെച്ചത് തന്നെ ചിലപ്പോൾ കൂടുതൽ വില പേശാനായിരിക്കാം, സാധ്യതകളുണ്ട് അവരുടെ പഴയ പശ്ചാത്തലം വെച്ച്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും ഇന്ന് പറഞ്ഞ വ്യക്തതയോടുകൂടിയുള്ള ആരോപണങ്ങൾ പരിപൂർണമായി തള്ളിക്കളയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് സാധിക്കൂ, വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് സാധിക്കൂ. ശ്രീ ചെക്കുട്ടി, 10% ഞാൻ പറഞ്ഞുള്ളൂ എന്ന് സരിത പറയുന്നു, നാളെ കൂടുതൽ പറയുമെന്ന് പറഞ്ഞു. സരിത തന്നെ പറയുന്നു പണം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു, പണം കിട്ടിയില്ല. അവർ അവകാശപ്പെടുന്നത് അത് കൈക്കൂലിയായി കൊടുത്ത പണമാണ്, അതോ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം കിട്ടുമെന്ന് വിചാരിച്ചതാണോ എന്നൊക്കെ ഇനി തെളിയിക്കപ്പെടേണ്ടതാണ്. ഇവിടെ സരിതയുടെ മൊഴി ഇത്തരത്തിലുള്ള ഒരു വിലപേശൽ തന്ത്രമായി മാത്രം കണ്ട് തള്ളിക്കളയേണ്ടതാണോ? സരിത തന്നെ അതാണല്ലോ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് പണം വേണം, ആ പണം കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞാൻ നടത്തിയിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴത്തെ മൊഴിയെന്ന് അവർ തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ പണം കൊടുക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല, കാരണം ഇതിനു മുമ്പും അത് സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ ബിജു രാധാകൃഷ്ണൻ ഒരു ശ്രമം നടത്തിയിരുന്നു, ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ പറയും 3 തവണ അദ്ദേഹം പറഞ്ഞു. ഉമ്മൻചാണ്ടി പറഞ്ഞു ഞാൻ അതിനൊന്നും തയ്യാറില്ല, അത്തരത്തിൽ ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് ഞാൻ തയ്യാറില്ല. അദ്ദേഹം പറഞ്ഞു 5 കോടി ഉണ്ടെന്ന്, എന്നിട്ട് അവസാനം സി ഡി ഉണ്ടെന്ന്, എവിടെ പോയി? അപ്പോൾ സി ഡി അന്വേഷണത്തിന് വേണ്ടി ഒരു നമ്മളൊരു നാടകം ഇവിടെ നടത്തി. അപ്പോൾ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ അപഹാസ്യനാക്കാൻ ഒരു ശ്രമം നടത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് സരിത പറഞ്ഞത് വളരെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ യുവരാജൻ കമ്മീഷനാണ് നടപടിയെടുക്കേണ്ടത്. അദ്ദേഹത്തിന് മുമ്പിലാണല്ലോ ഈ ആരോപണം വന്നിരിക്കുന്നത്, അവർക്ക് കേസെടുക്കാലോ, ഒരു പ്രയാസവും. ശിവരാജൻ കമ്മീഷൻ ജുഡീഷ്യൽ കമ്മീഷനാണ്. ഇതിലൊന്നും ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള പേഴ്സണാലിറ്റിയെ എന്താ പറയുക, ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളിലൂടെ ടാക്കിൾ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. രാഷ്ട്രീയമായിട്ട് നേരിടാവുന്നതാണ്, രാഷ്ട്രീയമായിട്ട് UDFനെതിരായിട്ട് ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ ഉയർത്താവുന്ന, കാരണം രാഷ്ട്രീയ UDFന്റെ ഭരണത്തെക്കുറിച്ച് ഒരുപാട് പരാജയങ്ങളുണ്ട്, അതിന് ജനങ്ങൾക്ക് പരാതിയുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഈ രണ്ട് പേരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയെ പോലുള്ള കരുത്തനായ ഒരു നേതാവിനെ വീഴ്ത്താം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ട്, അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. കാരണം ഉമ്മൻചാണ്ടിക്ക് ഈ കേസിൽ രക്ഷപ്പെട്ടു പോരാൻ കഴിയും, അദ്ദേഹം ശക്തമായി പൊതുസമൂഹത്തിൽ തിരിച്ചു വരാൻ കഴിയും. ഈ ഒരു ആരോപണം തന്നെ ഒരുപക്ഷെ ഉമ്മൻചാണ്ടി കൂടുതൽ കരുത്ത് നൽകും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ വിശ്വനാഥ്, ഇവിടെ ഒപ്പം പുറത്തു വന്ന, അത് ഒരുപക്ഷെ സരിത റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങൾക്ക് കൊടുത്തതാവും, തമ്പാനൂർ രവിയുടെ സംഭാഷണമാണ്. കമ്മീഷനിലേക്ക് പോകുന്നതിന് മുമ്പ് സരിത ഇങ്ങനെയൊക്കെ മൊഴി നൽകണമെന്ന് തമ്പാനൂർ രവി പറഞ്ഞുവെന്നാണ് ആ ശബ്ദരേഖ വ്യക്തമാക്കുന്നത്. അത് തമ്പാനൂർ രവിയും ആ സംഭാഷണം അംഗീകരിക്കുന്നു, സരിതയും അത് ശരിവെക്കുന്നു. അങ്ങനെ ഇരിക്കുക സംഭാഷണത്തിൻ്റെ അതിൻ്റെ ഒരു നിജസ്ഥിതിയെക്കുറിച്ച് അല്ലെങ്കിൽ അത് തെറ്റായ ഒരു രേഖയാണോ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടായിരിക്കും തമ്പാനൂർ രവി ഇങ്ങനെ ഇടപെട്ടത് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതാണ് തൽക്കാലം സരിതയുടെ മൊഴി പോലെ തന്നെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. അല്ല, ഞാനും അത് കേട്ടു, വാർത്തകളിലും കണ്ടു, അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ വിശദീകരണവും കണ്ടു. അദ്ദേഹം നിഷേധിച്ചിട്ടില്ല,
ആദ്യം വിചാരിച്ചത് അദ്ദേഹം അവരെ അങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെടും എന്നുള്ള രൂപത്തിലായിരുന്നു ആദ്യം ചില വാർത്തകൾ വന്നത്. പിന്നീട് ഒരു സ്ഥിരീകരണം ഉണ്ടായി, അവർ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചതാണ്. വിളിച്ച അവസരത്തിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദങ്ങളുടെയോ രാഷ്ട്രീയ പ്രേരിതമായ ആരുടെയെങ്കിലുമോ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി അസത്യം പറയരുത് എന്ന നിലയിൽ, സത്യം പറയണമെന്ന് ഒരാളോട്, ഇങ്ങോട്ട് വിളിക്കുന്ന ഒരാളോട് സത്യം പറയണം എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് അതിനെക്കുറിച്ച് പ്രാഥമികമായി എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ സരിതയുടെ പശ്ചാത്തലം, സരിതയുടെ ഈ ബ്ലാക്ക് മെയിൽ തന്ത്രം, ഇതൊക്കെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പലവരും പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി തമ്മാരു രവിയെപ്പോലെ ഒരു മുതിർന്ന നേതാവിനെ വിളിക്കുമ്പോൾ ഇത്രയും വിശദമായി അദ്ദേഹത്തിന് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? അതാണ് നല്ല ഉദ്ദേശത്തിലായിരുന്നില്ല എന്നുള്ളത്. പിന്നീട് അത് റെക്കോർഡ് ചെയ്ത് മാധ്യമങ്ങളിൽ കൊടുക്കുമ്പോൾ തന്നെ അതും ഒരു ഈ പറഞ്ഞതുപോലെ അങ്ങോട്ട് വിളിച്ച് ഈ വിഷയങ്ങൾ സംസാരിച്ച് റെക്കോർഡ് ചെയ്ത് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ വിഷ്ണു, ഒരു കാര്യം, ഈ ലെറ്റർ അതിനെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നത്? ആകാംക്ഷയോടെ തമ്പാനു രവി ചോദിക്കുന്നു. അങ്ങനെ ആ ലെറ്റർ പുറത്തു വന്നാൽ എന്താണ്? ഒന്നും പേടിക്കാനില്ലാത്ത ഈ സർക്കാരിന് ആ ലെറ്ററിനെ കുറിച്ച് സരിത പറഞ്ഞാൽ എന്ത് പേടിക്കാനാണ്? ആ ലെറ്റർ അറിയാത്ത കാര്യമല്ലല്ലോ. ഒന്നും പേടിക്കാനില്ല. കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇപ്പോൾ കോഴ ആരോപണം വന്നു, കോഴയുടെ ആരോപണം ചർച്ച ചെയ്യുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യുന്നു. ഇവിടെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ 5 കോടി കൊടുത്തു, 7 കോടി കൊടുത്തു, മുമ്പുള്ള ചർച്ചകൾ ഞാൻ കണ്ടില്ല. എന്ത് ആനുകൂല്യം കിട്ടിയത്? ഒരു ആൾ ഇപ്പോൾ ബിജു രാധാകൃഷ്ണൻ പറഞ്ഞു രാമനിലയത്തിൽ വെച്ച് 5 കോടി കൊടുത്തു, സരിതാ നായർ എന്ന് പറഞ്ഞു 2 കോടി കൊടുത്തു, 7 കോടി ആവശ്യപ്പെട്ടു. കേരളത്തിലെ 33 കേസിലും കൂടെ ഉള്ളത് 6 കോടി രൂപയാണ്. ഇവർ പറയുന്ന എല്ലാം കൂടെ ആണെങ്കിൽ 5 × 2 = 7, പിന്നത്തെ 7 കൂടെ ചേർത്താൽ 14. 6 കോടിയുടെ ഒരു പ്രശ്നത്തിൽ 14 കോടി രൂപയുടെ കോഴയാണ് ഇവർ പറഞ്ഞു വെച്ചുകൊണ്ട് വരുന്നത്. അത് ഈ അന്വേഷിച്ച പരാതിപ്പെട്ട ആളുകൾ, പരാതിപ്പെടാത്ത ആളുകൾ പലരുമുണ്ടെന്ന് പലരും പറയുന്നുണ്ട്, അത് പോകട്ടെ. പക്ഷേ ഇതൊരു ഒരു വലിയ പ്രോജക്റ്റ് അവർ അവതരിപ്പിക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയോട് അടുത്ത ആളുകൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇവരൊരു ബിസിനസ്സുകാരായി തെറ്റിദ്ധരിച്ചു എന്നാണ്. ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുകയാണ്, അത് ഈ സോളാർ വ്യവസായത്തിലൂടെ, സോളാർ പാനലിങ്ങിലൂടെ കൂടുതൽ പണം കണ്ടെത്താനാണ്. ഇന്ന് സരിത മാധ്യമങ്ങളോട് പറഞ്ഞത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അതിലേക്ക് എത്താനുള്ള മാർഗങ്ങളാണ് തേടിയത്, അതിന് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ ഉറപ്പാക്കാനാണ് ഈ മുൻകൂർ തുക നൽകിപ്പോയത്. വിനു വളരെ പ്രസക്തമായ ചോദ്യമാണ് ഈ ചർച്ചയുടെ ഈ വേളയിൽ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഒറ്റ കാര്യം, 1000 വിവരാവകാശമെങ്കിലും ഈ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ മാധ്യമപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും പ്രതിപക്ഷ കക്ഷികളും താല്പര്യമുള്ള ജനങ്ങളും കൊടുത്തിട്ടുണ്ട്. 14 മണിക്കൂർ മുഖ്യമന്ത്രി ക്രോസിന് ഇരുന്ന് കൊടുത്തു. സരിതയുടെ അഭിഭാഷകനും ഉണ്ടായിരുന്നു. ആ അഭിഭാഷകൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ചോദ്യം ചോദിച്ചിട്ടില്ലെന്നാണ്. ഇത് ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഒരു കീറക്കടലാസിൻ്റെ തെളിവ് ഗവൺമെൻറ് കൊടുത്ത, ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കേണ്ടത് എനർട്ടാണ് കേരളത്തിലെ സോളാർ കമ്പനികളെ എൻലിസ്റ്റ് ചെയ്യുന്നത്. അതിനിവർ കൊടുത്ത അപേക്ഷ എനർട്ട് റിജക്റ്റ് ചെയ്തു. എൻലിസ്റ്റ് ചെയ്തതുപോലും ഇല്ല. എന്നുവെച്ചാൽ എൻലിസ്റ്റ് ചെയ്താൽ അവർക്ക് ആളുകളെ സമീപിക്കാം, അതുപോലും ചെയ്യാത്ത ഒരു സർക്കാരിൻ്റെ ആളുകൾക്ക് ഇങ്ങനെ മുറക്കി മുറക്കി പണം കൊടുത്തു എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ എന്തായാലും അത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുൻപാകെ വന്നുകൊണ്ട് അതിൻ്റെ പിന്നെ ആ ആരോപണത്തിൻ്റെ മൂല്യം, അതിൻ്റെ പിന്നെ വസ്തുത, യാഥാർത്ഥ്യം ആ കമ്മീഷൻ പരിശോധിക്കട്ടെ. ഞാൻ സാന്ദർഭികമായി അത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. വിശ്വനാഥ്, ഒരു കാര്യം, ഈ തമ്പാനു രവിയോട് സംസാരിച്ചത് ഇനി അങ്ങോട്ട് വിളിച്ചോ ഇങ്ങോട്ട് വിളിച്ചോ എന്നൊക്കെ ഉള്ളത് വേണമെങ്കിൽ ആരെങ്കിലും അന്വേഷിക്കുമെങ്കിൽ കോൾ ലിസ്റ്റിലൂടെ തെളിയിക്കപ്പെടാവുന്നതാണ്. എന്നാലും നമുക്ക് തമ്പാനു രവി ഇക്കാര്യത്തിൽ വിശ്വസിക്കാം. അദ്ദേഹം ഒരു ജനപ്രതിനിധിയും ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാവുമാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചതാണെന്ന് തന്നെ നമുക്ക് കരുതാം. അങ്ങനെയാണെങ്കിലും ശ്രീ വിഷ്ണുനാഥിനെ ഈ സ്ത്രീ വിളിച്ചാൽ വിഷ്ണുനാഥ് ഇങ്ങനെ മാതൃഭൂമി പത്രം നോക്കണം, അതനുസരിച്ച് സംസാരിക്കണം, ഈ ക്വസ്റ്റ്യൻസിന് മറുപടി നൽകണം എന്നൊക്കെ വിഷ്ണുനാഥ് പറയുമോ? കേരളത്തിലെ ഏതെങ്കിലും ഒരു നേതാവ് മുമ്പ് സരിതയുമായി ഈ കാര്യങ്ങളിൽ ബന്ധപ്പെട്ടിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ സംസാരിക്കുമോ? അല്ലാതെ അദ്ദേഹം പറഞ്ഞല്ലോ ഇങ്ങോട്ട് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ്. അതിനപ്പുറത്തൊരു കാര്യവുമില്ല. അങ്ങനെ വിനുവിടെ ചോദിച്ചതുപോലെ അങ്ങനെ പറയിപ്പിക്കേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ലല്ലോ. ഉണ്ടെങ്കിൽ ഈ 14 മണിക്കൂർ CPM അഭിഭാഷക സംഘടനയുടെ അഭിഭാഷകർ, പ്രതിപക്ഷ നേതാവിൻ്റെ അഭിഭാഷകർ, ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകർ, സരിതാ നായരുടെ അഭിഭാഷകർ, പിന്നെ BJP അഭിഭാഷകർ ഒക്കെ ചോദ്യം ചെയ്തല്ലോ. അക്കാര്യം സരിത വെളിപ്പെടുത്തുന്നതെന്ന് മാത്രമാണ്. ഇല്ല, അവർക്ക് ഇതിൻ്റെ തെളിവ് ഇപ്പോൾ ഇത് സംബന്ധിച്ചിപ്പോൾ ഇത് വെളിപ്പെടുത്തലാണ്. ഇനി ഇതിൻ്റെ തെളിവ് വരട്ടെ.
ഞാനിപ്പോ ഒരു കാര്യം കൂടി, ഈ ശ്രീ തമ്മാനി രവി പറഞ്ഞ കാര്യത്തിലാണ് റോഷനോട് കൂടി ചോദിക്കണേ. തമ്മാനി രവി സരിതയോട് പറയുകയാണ്, ഈ റോഷൻ എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്ലീഡറാണ്, സോളാർ കമ്മീഷനിൽ സർക്കാരിന് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകനാണ്, റോഷനോട് കൂടി ചോദിക്കണേ എന്ന് ഈ കേസിൽ സർക്കാരിന് എതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഒക്കെ വാദം ഉന്നയിക്കുന്ന ഒരാളോട് എന്തിന് തമ്പാനൂർ രവി പറയണം? അല്ല, എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പ്രാഥമികമായും മനസ്സിലാക്കാൻ കഴിഞ്ഞതും മനസ്സിലാക്കിയതും ഇത് ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് സത്യവിരുദ്ധമായ പ്രസ്താവന നടത്തരുത് എന്ന് ആഗ്രഹിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് അതിനപ്പുറത്തൊന്നും പറയേണ്ട ഒരു കാര്യം ഇതിനകത്ത് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കഴിയുന്നത്. തീർച്ചയായും അത് ഞാൻ നിർബന്ധിക്കുന്നുമില്ല. ശ്രീ രാംകുമാർ, ഇവിടെ ഗവൺമെൻറ് പ്ലീഡർ റോഷനെ വിളിക്കണം, പോകുന്നതിന് മുമ്പ് റോഷനുമായി സംസാരിക്കണം എന്ന് ശ്രീ തമ്പാനി രവി പറയുന്ന സംഭാഷണം ആരും നിഷേധിക്കുന്നില്ല. അത് ഗവൺമെൻറ് പ്ലീഡർ ഹാജരാകുന്നത് ഈ കേസിൽ സരിതയെ ഉപദേശിക്കാനല്ലല്ലോ. അല്ല, തീർച്ചയായിട്ടും ഗവൺമെൻറ് പ്ലീഡർ ഹാജരാകുന്നത് ഗവൺമെൻറ്റിൻ്റെ താല്പര്യം സംരക്ഷിക്കാനാണ്. ശ്രീ തമ്പാനൂർ രവിയുടെ ഉപദേശത്തു നിന്നും മനസ്സിലാകുന്നത് സരിതയും സർക്കാരിൻ്റെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കുന്ന വക്കീലിനെ കണ്ടു വേണം മൊഴി നൽകാൻ. അത് രണ്ട് കൂട്ടി വായിക്കുമ്പോൾ വ്യക്തമല്ലേ? ഇത് മാത്രമല്ലല്ലോ വിനു, ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 3 അസിസ്റ്റൻറ്റുമാർ നിരന്തരമായിട്ട് സരിത വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ അവരുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താ വ്യക്തമാകുന്നത്? ഈ സരിത എന്ന സ്ത്രീക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ള അസാമാന്യമായ സ്വാധീനം, അതല്ലേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ വ്യക്തമാകുന്നത്? മുഖ്യമന്ത്രി എത്ര നിഷേധിച്ചാലും ജയിലിൽ സിനിമാ താരത്തെ പോലെയാണ് അവർ കഴിഞ്ഞിരുന്നത്. അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കൊടുക്കാൻ പോലീസുകാരും മത്സരിക്കുകയായിരുന്നു. മറ്റേതെങ്കിലും തട്ടിപ്പ് കേസിലെ പ്രതിക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും ടി വി ചാനലിൽ കൂടെ പ്രദർശിപ്പിച്ചതാണല്ലോ. ഒരു പ്രത്യേകത അബ്ദുറഹ്മാൻ രണ്ടത്താനി, ഈ സരിത എന്ന് പറയുന്ന സ്ത്രീയുടെ മുൻകാല ചരിത്രവും പശ്ചാത്തലവും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സരിത ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ വ്യക്തിത്വവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പരിചയവും ചൂണ്ടിക്കാണിച്ച് അതിനെ പ്രതിരോധിക്കുകയാണോ വേണ്ടത്, അതോ അഴിമതി ആരോപണം ഉന്നയിച്ച സരിതയെ അഡ്വക്കേറ്റ് രാംകുമാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പിടിച്ച് ജയിലിലടയ്ക്കുകയാണോ വേണ്ടത്? അല്ല, ഞാനൊരാളുടെ മുൻകാല ചരിത്രവും പരിശുദ്ധിയും ഒന്നും ഒരിക്കലും പരിശോധിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തരുമായി വ്യക്തിപരമായി ബന്ധപ്പെട്ട വിഷയമാണ്. എനിക്ക് സരിതയുടെ പരിശുദ്ധി എന്താണെന്ന് അറിയുകയുമില്ല. പക്ഷേ എനിക്ക് ഒന്നറിയാം, ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ നന്നായി അറിയുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരള രാഷ്ട്രീയത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം, ഇപ്പോൾ നിലവിലുള്ളൊരവസ്ഥ പ്രതിപക്ഷത്തിന് സത്യത്തിൽ ഭരണപക്ഷത്തിനെതിരെ ആരോപണമില്ലാത്ത ഘട്ടമാണ്. പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ ലാവ്ലിൻ കേസിൽ വിചാരണ പോലുമില്ലാതെ പുറത്തായിരിക്കുന്നു എന്ന് പറയുന്നത് കോടതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു നേതാവിന് വധശിക്ഷയിൽ പ്രതിയാക്കിക്കൊണ്ട് CBI മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ഗവൺമെൻറ് ഈ മദ്യ കേസിൽ, മദ്യഷാപ്പുകൾ അടച്ചു പൂട്ടിയ കേസിൽ സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായി നിൽക്കുന്നു. ഇങ്ങനെ എല്ലാ നിലയിലും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി നിൽക്കുന്നൊരു അന്തരീക്ഷമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ യാത്ര വന്നപ്പോഴും ലീഗിൻ്റെ കേരള യാത്ര കടന്നു വരുമ്പോഴുമൊക്കെ അഭൂതപൂർവമായ ജനക്കൂട്ടം ആ യാത്രയെ വരവേൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്നു. അതുകൊണ്ട് ഇനി കിട്ടാവുന്ന ആയുധം നേരത്തെ പറഞ്ഞതുപോലെ ക്യാപ്റ്റനെ തന്നെ തകർക്കാം. ആ ക്യാപ്റ്റനെ തകർക്കാനുള്ള ആയുധം എന്ത് വില കുറഞ്ഞത് ഉപയോഗിക്കാം എന്ന് പലരും മനസ്സിലാക്കുന്നു. അതിനപ്പുറം ഇതിനെ ഒരു രാഷ്ട്രീയ സ്റ്റണ്ടായിട്ടല്ലാതെ അതിനപ്പുറം കാണുന്നില്ല. അതിനപ്പുറം ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ ഇതിൽ തീർച്ചയായും ഒരു ജുഡീഷ്യൽ കമ്മീഷന്റെ മുമ്പിലാണ്. ആ കമ്മീഷന് കൃത്യമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കാം, പരിശോധിച്ച് നിജസ്ഥിതി കണ്ടെത്താം. അങ്ങനെ നിജസ്ഥിതി കണ്ടെത്തുമ്പോൾ വിവാദപരമായ CD തെരഞ്ഞു പോയതുപോലെ തന്നെ ഒരു അന്ത്യം ഇതിനുണ്ടാവുക എന്ന് ഞങ്ങൾക്ക് വ്യക്തമായി ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ ഒട്ടും ഭീതിയിലല്ല. ശ്രീ രാംകുമാർ, ഇവിടെ ഇത് ഉണ്ടാക്കുന്ന നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് വിശദമായി ശ്രീ രാംകുമാർ മറുപടി നൽകുകയുണ്ടായി. സരിത അടുത്ത ദിവസവും കമ്മീഷനിൽ പലതും വെളിപ്പെടുത്തുമെന്ന ഭീഷണിയുമായാണ് പോയത്. സരിത ഇപ്പോൾ കമ്മീഷന് മുന്നിലും മാധ്യമങ്ങൾക്ക് മുന്നിലും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് അവർ ഇനി പിന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള നിയമപരമായ നീക്കങ്ങൾക്ക് സാഹചര്യം ഒരുക്കുന്നതാണ്? തീർച്ചയായിട്ടും കള്ളസാക്ഷി പറഞ്ഞതിന് നടപടിയെടുക്കാൻ കമ്മീഷന്
അധികാരം കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് കൊടുക്കുന്നുണ്ട്. അവിടെ വന്ന് സത്യബോധപ്പെടുത്തി ഞാൻ ദൈവത്തിൻ്റെ പേരിൽ സത്യം മാത്രമേ പറയുള്ളൂ എന്ന് ഓത്തെടുത്ത ശേഷം മൊഴി ആരംഭിക്കുന്ന ഒരാൾ നഗ്നമായ നുണ പറയുകയാണെങ്കിൽ അത് കണ്ണും കെട്ടി നോക്കിയിരിക്കാൻ ഒരു ജുഡീഷ്യൽ അതോറിറ്റിക്കും കഴിയില്ല. തീർച്ചയായും അതിനെതിരായ നടപടിയെടുക്കാം. കോടതിയലക്ഷ്യ നിയമം വരെ കമ്മീഷന് ബാധകമാണ്. ഞാനിത് ചോദിക്കാൻ കാര്യം, ശ്രീ രാംകുമാർ, മലയാളിയിൽ ശ്രീധരൻ നായരുടെ ഒരു കേസുണ്ട്. സരിത ശ്രീധരൻ നായരെ പറ്റിച്ചു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും കൊണ്ടുവന്നിട്ടുണ്ട് ശ്രീധരൻ നായർ. മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലുണ്ടായിരുന്ന ജോപ്പൻ ആ കേസിൽ പ്രതിയുമാണ്. സരിത ശ്രീധരൻ നായരോടൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടുവെന്ന് പറയുകയും അതിൻ്റെ തീയതിയും സമയവും ഒക്കെ ഇന്ന് കമ്മീഷന് മുന്നിൽ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിരിക്കെ, ഇത് തന്നെയാണ് ശ്രീധരൻ നായരുടെ 164 മജിസ്ട്രേറ്റിന് ശ്രീധരൻ നായർ കൊടുത്ത മൊഴിയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ആ കേസിലും സരിതയ്ക്ക് ഇത് തന്നെ മൊഴിയായി നൽകേണ്ടി വരുമോ? അങ്ങനെയല്ലോ, അവിടെ സരിത പ്രതിയാണ്, ശ്രീ ജോപ്പനും മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് അംഗങ്ങളും അവിടെ പ്രതിയാണ്, ശ്രീധരൻ നായർ പരാതിക്കാരനാണ്, ഇവിടെ സരിത സാക്ഷിയാണ്. ആ വ്യത്യാസമുണ്ട്. ഒരു പ്രതിക്ക് നിശബ്ദതയ്ക്കുള്ള അവകാശം നമ്മുടെ ഭരണഘടന വരെ നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 20-ാം അനുച്ഛേദം. അതുകൊണ്ട് ആ കേസ് ചോദിക്കുമ്പോഴും ഇത് പറയാതിരുന്നാൽ സരിതയ്ക്ക് രക്ഷപ്പെടാമെന്നാണോ? ആയിരിക്കാം. അത് ഇവിടെ ടേംസ് ഓഫ് റെഫറൻസ് അനുസരിച്ചാണ് ശിവരാജൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത്. എന്തെല്ലാം ടേംസ് ഓഫ് റെഫറൻസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ അതിനെക്കുറിച്ച് അന്വേഷിച്ച് സർക്കാരിലേക്ക് റിപ്പോർട്ട് ചെയ്യാനാണ്. മജിസ്ട്രേറ്റ് കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നം പാഠവ്യത്യാസമുള്ളതാണ്. അവിടെ ശ്രീധരൻ നായരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ ശിക്ഷിക്കണോ വേണ്ടോ എന്നാണ് മജിസ്ട്രേറ്റ് തീരുമാനിക്കേണ്ടത്. അത് ഇത് രണ്ടും കൂട്ടിക്കലർത്തുന്ന നിയമപ്രകാരം ശരിയായിരിക്കില്ല. ശ്രീ പ്രദീപ് കുമാറും ചേരുന്നുണ്ട്. ശ്രീ പ്രദീപ് കുമാർ, പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി തന്നെയാണ് ആവശ്യപ്പെട്ടത്. DYFI-യും CPM-ഉം ഒക്കെ തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ കോഴ ആരോപണം നിങ്ങളുടെ സോളാർ സമരത്തിന് പുതിയ ഊർജം നൽകുകയാണോ? തെരുവിൽ ഇതിനെ നേരിടുകയാണോ വേണ്ടത്? നിയമപരമായ പരിഹാരങ്ങൾ തേടുകയാണോ വേണ്ടത്? അല്ല, നിയമപരമായിട്ടുള്ള ഒരു പ്രോസസ്സ് നടക്കുകയാണല്ലോ. കമ്മീഷൻ്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുന്നു. നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ പോകട്ടെ, പക്ഷേ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ഇനി അധികാരത്തെ തുടരാൻ അവകാശമില്ല. അദ്ദേഹം ഇന്ന് തന്നെ രാജിവെക്കേണ്ടതാണ്. കോൺഗ്രസ്സുകാരെല്ലാവരും മഹാവഷളന്മാരാണെന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്കില്ല. കാരണം കോൺഗ്രസ്സിനകത്ത് ആത്മാഭിമാനമുള്ള ആൾക്കാരുണ്ട്. അവരാവശ്യപ്പെടണം, കോൺഗ്രസിൻ്റെ അന്തസ്സ് രക്ഷിക്കണമെങ്കിൽ അവരാവശ്യപ്പെടണം മുഖ്യമന്ത്രി രാജിവെച്ചൊഴിയണമെന്ന്. കാരണം അത്രയും ഗുരുതരമായിട്ടുള്ള ആക്ഷേപം ഉയർന്നു വന്നിരിക്കുകയാണ്. പ്രതിപക്ഷത്തിനിപ്പോൾ ഈ സമരവുമായി ബന്ധപ്പെട്ട് പുതിയ ഊർജ്ജം സമരിക്കേണ്ടതില്ല. പ്രതിപക്ഷത്തിൻ്റെ സെക്രട്ടേറിയറ്റ് വളയ സമരത്തെയൊക്കെ പലരും പരിഹസിച്ചിരുന്നു. ആ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ അന്വേഷണ കമ്മീഷൻ വന്നതും ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇത് ഈ ഇപ്പോൾ നിലയിലൊക്കെ എത്തിയതും. ഇവിടെ ഇന്നലെ രാത്രി ഏതാണ്ട് 1:30 കൂടിയാണല്ലോ സോളാർ കമ്മീഷന് മുമ്പാകെ മുമ്പിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്തേക്ക് വരുന്നത്. അപ്പോൾ മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് തന്നെ ഞാൻ ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് തന്നെ അതോടുകൂടി പിന്നെ കാര്യങ്ങൾ പൂർണ്ണമായി വ്യക്തമായിരുന്നു. അതുവരെ എന്തെല്ലാം പറഞ്ഞാലും സരിത എന്ന് പറഞ്ഞ ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള അവർ പറയുന്നതിനെ എത്രത്തോളം വിശ്വാസത്തിലെടുക്കാനാവും, എന്തൊക്കെയായിരിക്കും വസ്തുത എന്നൊക്കെ നമ്മളെല്ലാവരും ഡിബേറ്റ് ചെയ്ത കാര്യമാണ്. മുഖ്യമന്ത്രിയോട് എല്ലാവരും ചോദിച്ചത് ബിജു രാധാകൃഷ്ണൻ്റെ അഭിഭാഷകൻ ഈ നുണ പരിശോധനയ്ക്ക് വിധേയമാകാം അദ്ദേഹം ബിജു രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രി അതിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സാധാരണ മുഖ്യമന്ത്രിക്ക് ഉള്ളിലൊന്നും പൊള്ളാനില്ലെങ്കിൽ അദ്ദേഹത്തിന് ധൈര്യസമേതം പറയാമായിരുന്നു. നുണ പരിശോധനയ്ക്ക് വിധേയമാകുന്ന പ്രോസസ്സൊക്കെ മറ്റു തരത്തിൽ തീരുമാനിക്കേണ്ട, പക്ഷേ അദ്ദേഹത്തിന് പറയാമായിരുന്നു ശരിയാണ് ഏത് പരിശോധനയ്ക്ക് ഞാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു ഉടനെ എന്താ പറയുന്നത്, ഇവിടെ നുണ പരിശോധനയുടെ പ്രശ്നമൊന്നുമില്ലല്ലോ, നമ്മൾ അങ്ങനെ എന്തെങ്കിലും അവർ തെറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നിയിട്ടില്ലല്ലോ. പരിശോധനയ്ക്ക് വിധേയമാകുമോ എന്ന് ചോദിച്ചാൽ ഉടനടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാനിതാ തയ്യാറെന്ന് പറയണമെന്ന് അഭിപ്രായമൊന്നും എനിക്കുമില്ല. പക്ഷേ ഇന്ന് കോടിയേരി ബാലകൃഷ്ണനും ഇപ്പോൾ പ്രദീപ് കുമാറും ഒക്കെ നേരത്തെ സുരേന്ദ്രനും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഇക്കാര്യത്തിലെ ഉദ്ദേശശുദ്ധിയോ ഒക്കെ ചോദ്യം ചെയ്യുന്നതിന് ഉന്നയിച്ച ഒരു വാദമാണിത്. അതെ, ഞാനത് ചോദിക്കുന്നത് ഒന്ന് എൻ്റെ സ്നേഹിതൻ പ്രദീപ് കുമാർ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിലാണ് നിങ്ങൾ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയുന്നത്. എൻ്റെ കയ്യിലുള്ളത് ഇന്ത്യ ടുഡേയിൽ വന്ന അഭിമുഖമാണ്, സരിത നായർ കൊടുത്ത അഭിമുഖമാണ്. ഇന്ത്യ ടുഡേ ഒരു ദേശീയ ഒരു മാധ്യമമാണ്. എന്താണ് പറയുന്നത്? LDF-ൻ്റെ വാഗ്ദാനം എന്തായിരുന്നു? ചോദ്യം, ഉത്തരം, സോളാർ കേസിൽ നിന്നും എന്നെ ഒഴിവാക്കി തരാമെന്നും ഉമ്മൻചാണ്ടിക്കെതിരെ കാര്യങ്ങൾ പറഞ്ഞാൽ 10 കോടി രൂപയും വീടും LDF-ൻ്റെ നേതാക്കന്മാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്.
ഈ 2014 ഏപ്രിൽ 8-ാം തീയതി ഒരു ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ അവർ നിങ്ങളുടെ പാർട്ടിയുടെ ഒരു നേതാവിൻ്റെ പേരും പറഞ്ഞു. അദ്ദേഹം നേരിട്ട് അപ്രോച്ച് ചെയ്തിട്ടാണ് ഈ തുക ഓഫർ ചെയ്തത്. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ പിന്നെ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പേരിൽ ഒരാരോപണമൊന്നും തിരിച്ചുന്നയിക്കുന്നില്ല. കാരണം ഇങ്ങനെ ഒരാൾ പറഞ്ഞത് വിശ്വസിക്കരുതെന്ന് ഞാൻ ഒരു ചാനലിൽ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ പറഞ്ഞതിൻ്റെ പേരിൽ നിങ്ങളുടെ നേതാക്കന്മാരാകെ ആ കുഴപ്പക്കാരാണ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു എൻ്റെ ഒരു പിന്നെ വാദം ആദ്യം തന്നെ പൊളി. അത് ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയേ ഉള്ളൂ. പിന്നെ നുണപരിശോധന അങ്ങ് ആവർത്തിക്കുന്നല്ലോ. ഞാൻ വിനീതമായിട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ഒന്നാമത് അങ്ങ് മനസ്സിലാക്കണം, രാംകുമാർ സാർ ഇവിടെ ഉണ്ടല്ലോ, ശ്രീ ജയക്കുട്ടി അവർകൾ ഇവിടെ ഉണ്ടല്ലോ. ഈ ശാസ്ത്രീയമായ ഇന്ത്യയിലെ ഒരു കോടതിയും എവിഡൻസ് ആയിട്ടൊരു നുണപരിശോധനയെ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനെ സംബന്ധിച്ച് ഒരുപാട് ഡിബേറ്റുണ്ട്. നിങ്ങളെ നേതാക്കന്മാർ നുണപരിശോധനയ്ക്ക് തയ്യാറാകണ്ട. ആ പി ജയരാജൻ നുണപരിശോധനയ്ക്കൊന്നും പോകണ്ട, CBI ഒന്ന് ചോദ്യം ചെയ്യാൻ ചെയ്തു കൊടുക്ക്. അപ്പോൾ ആശുപത്രിയിലേക്ക് ഓടുന്ന ആളുകളല്ലേ. പിണറായി വിജയൻ നുണപരിശോധനയ്ക്ക് വിധേയനാകണ്ട, പകരമോ അദ്ദേഹത്തിൻ്റെ വിചാരണ ഒന്ന് നടക്കട്ടെ. അപ്പോൾ നമുക്കിതൊന്നും ബാധകമല്ല, ബാക്കിയുള്ളവരെല്ലാം നുണപരിശോധനയ്ക്ക് വിധേയമാകണം. ആ ഒരു ഇരട്ടത്താപ്പ് ഇത്തരം കാര്യങ്ങൾ എടുക്കരുത്. ഇവിടെ നുണപരിശോധനയെ സംബന്ധിച്ച് അത് ശാസ്ത്രീയമല്ല. പിന്നെ 14 മണിക്കൂർ ചോദ്യം ചെയ്തിട്ട് ഒരു കീറക്കഷ്ണം എടുത്ത് കാണിക്കാനില്ലാത്തവർ പിന്നെ നുണപരിശോധനയെക്കുറിച്ച് പറഞ്ഞതിൽ എന്താ അർത്ഥം? നിങ്ങളെ അഭിഭാഷകരുണ്ടായിരുന്നല്ലോ, തെളിവ് കൊടുത്താൽ പോരെ. നിങ്ങൾ സോളാർ കമ്മീഷനിൽ നിങ്ങളൊരു നേതാവ് കൊടുത്ത മൊഴി എന്താ? ഇടുക്കി ഡാമിലെ വെള്ളം തുറന്നു വിട്ടത് സരിതാ നായരെ സഹായിക്കാൻ വേണ്ടിയിരുന്നല്ലേ. എന്നുവെച്ചാൽ അവിടെ വൈദ്യുതി ഉൽപ്പാദനം കുറയും, അന്നേരം കേരളത്തിലുള്ളവരെല്ലാം സോളാർ വാങ്ങുന്നൊക്കെയാണ്. ഇങ്ങനെയുള്ള മൊഴിയല്ലേ കൊടുത്തത്? എന്താ തെളിവ് കൊടുത്തത്? ശ്രീ സുരേന്ദ്രൻ, നുണപരിശോധന ആവശ്യത്തെക്കുറിച്ചുള്ള ശ്രീ വിഷ്ണുനാഥൻ്റെ മറുപടി കേട്ടല്ലോ. അല്ല, അത് വിഷ്ണുനാഥിൻ്റെ നുണപരിശോധനയ്ക്ക് മുമ്പ് വിഷ്ണുനാഥ് വളരെ ലാഘവ ബുദ്ധിയോടുകൂടി വിഷ്ണുനാഥിൻ്റെ തന്നെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ തമ്പാനൂർ രവിയുടെ ഇടപെടലിനെ കുറിച്ചുകൂടെ പറഞ്ഞല്ലോ. വിനു, തമ്പാനൂർ രവി ഇത് ആദ്യമായിട്ടല്ല ഒരു ആരോപണത്തിന് വിധേയനാവുന്നത്. തമ്പാനൂർ രവി എല്ലാ മാസവും രവിയുടെ വീട്ടിൽ ഇവരെ വിളിച്ചു കൊണ്ടുവന്ന് പണം കൊടുക്കുന്നുണ്ട് വന്ന് സരിതയുടെ ഡ്രൈവർ വെളിപ്പെടുത്തിയത് ഒരു 6 മാസം മുമ്പാണ്. അന്ന് പൂർണ്ണമായിട്ടും തമ്പാനൂർ രവി പറഞ്ഞത് എനിക്ക് ഒരു ബന്ധവും സരിതയായിട്ടില്ലെന്നാണ്. അങ്ങനെ ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾ സംസാരിക്കുന്ന പോലെയാണോ തമ്പാനൂർ രവി ഇപ്പം സംസാരിച്ചിരിക്കുന്നത്? പിന്നെ വിഷ്ണുനാഥ് ചോദിക്കുന്നു ഒരു കഷണം കടലാസ് കൊടുത്തോ? സരിത ഉമ്മൻചാണ്ടിക്കും പിന്നെ ഇയാൾക്കും കുരുവിളയ്ക്കും ഒക്കെ കാശ് കൊടുത്തു എന്ന് പറഞ്ഞതിന് എന്ത് തെളിവാണ് വിഷ്ണുനാഥെ കൊണ്ടുവരാൻ കഴിയുക? എന്തെങ്കിലും അന്വേഷണം നടത്തിയാലല്ലേ തെളിവ് കൊണ്ടുവരാൻ കഴിയൂ. പിന്നെ കടലാസിൻ്റെ കാര്യം DGP പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുനാഥ്, നിങ്ങളുടെ പോലീസ് DGP, നിങ്ങളുടെ AD GP മാര് ഈ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കിട്ടിയ തെളിവ് നശിപ്പിച്ചു. രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥന്മാരല്ല, പോലീസ് ഉദ്യോഗസ്ഥന്മാര്, കേസ് അന്വേഷണം നടത്തുന്നവര്. വിഷ്ണുനാഥിന്റെയൊക്കെ മാനസിക പുത്രനായിട്ടുള്ള IG ജോസ് കിട്ടിയ തെളിവുകൾ നശിപ്പിച്ചു. ജയിലിൽ നിന്നയച്ച കത്ത് ആരാ നശിപ്പിച്ചത്? ജയിലിൽ നിന്നയച്ച കത്തിന്റെ ഒറിജിനൽ വിവരാവകാശ രേഖ ഹാജരാക്കി. നിങ്ങൾ എന്താ നിലപാടെടുത്തത്? പിന്നെ എന്ത് കടലാസിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അഴിമതി നടത്തുന്നതിനൊക്കെ ഞങ്ങൾക്ക് ടേപ്പ് റെക്കോർഡറും ഒളി ക്യാമറയും കമ്മീഷനിൽ വിചാരണയ്ക്ക് അല്ല കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞല്ലോ, ഇവ വിഷ്ണുനാഥ് ആദ്യം തന്നെ പറഞ്ഞത് പിന്നെ ഇതാണ്, റൈറ്റ് ടു ഇൻഫർമേഷനെ കുറിച്ച് വളരെ മനോഹരമായിട്ട് പറഞ്ഞു. എന്റെ അഭിഭാഷകൻ കൊടുത്തിട്ടുണ്ട്, 5 തവണ ഞാൻ അയച്ചു. ഏത് CCTV ദൃശ്യങ്ങൾ ആരാണ്, ക്യാമറ ആരാണ് സ്ഥാപിച്ചത്, അതിന്റെ കമ്പനി ഡോക്യുമെന്റ് എന്താണ്, വാറണ്ടി കാർഡിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്റെ വിഷ്ണുനാഥ് 5 തവണ ചോദിച്ചിട്ട് സുതാര്യ കേരളം നടപ്പാക്കുന്ന നിങ്ങളെ മുഖ്യമന്ത്രി, നിങ്ങളെ ഗവൺമെന്റിന്റെ ഓഫീസൊന്നും മറുപടിയില്ല. ഞാൻ ആ രേഖ മുഴുവൻ കൊടുത്തിട്ടുണ്ട് എന്റെ അഭിഭാഷകൻ. അതുകൊണ്ട് നിങ്ങൾ എല്ലാ അന്വേഷണങ്ങളും അട്ടിമറിക്കുകയാണ്, വിവരാവകാശ രേഖകൾ അട്ടിമറിക്കുകയാണ്, വിവരാവകാശം കൊടുക്കുന്നേ ഇല്ല. പിന്നെ എന്ത് രേഖയാണ് തരേണ്ടത്? എങ്ങനെയാ രേഖ തരാൻ കഴിയുന്നത്? സരിത മുഖ്യമന്ത്രിയെ കടപ്പള പിന്നെ വീട്ടിൽ പോയി കണ്ടു, ഞങ്ങൾക്ക് എന്ത് രേഖയാ തരാൻ പറ്റുക? തരാൻ പറ്റുമോ രേഖ? അങ്ങനെയുള്ള രേഖകൾ വരണമെങ്കിൽ ഇനിയിപ്പോൾ CD വരേണ്ടി വരും. CD വന്നാലും വിഷ്ണുനാഥ് പറയും ഈ CD ഒറിജിനൽ അല്ല, അതല്ലെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഒരു ദൗർബല്യം കൊണ്ട് അങ്ങനെ ഉണ്ടായ CD ആണെന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്യരുത്. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നിങ്ങൾ നടത്തിയിട്ടില്ല, മര്യാദയ്ക്ക് നിങ്ങൾ അന്വേഷിച്ചിട്ടില്ല. നിങ്ങൾ AD GPയെ വെച്ച് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് അന്വേഷിച്ചു, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം സരിതയ്ക്കില്ലല്ലോ. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ മതി, മാതൃഭൂമി നോക്കണം, ഓൺലൈനിൽ പോയി പരിശോധിക്കണം, അവരുടെ ചോദ്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴി സരിതയുടെ ബന്ധങ്ങൾ വെളിപ്പെടുത്തുന്നതാണ്. സരിത ജയിലിൽ വന്നപ്പോൾ ഒരു സായുധ സംഘം, തോക്കുള്ള സംഘം അവിടെ എത്തി സരിതയെ അപായപ്പെടുത്താനുള്ള ശ്രമം നടത്തിയെന്നാണ് ജയിൽ DGP അലക്സാണ്ടർ ജേക്കബ് കമ്മീഷന് മൊഴി നൽകിയത്. എന്തുമാത്രമല്ല, സരിതയെ കാണാൻ അനുവാദം ചോദിച്ചു വന്ന 200-ഓളം അപേക്ഷയിൽ
ഒരുപാട് വി വി ഐ പികൾ ഉണ്ടായിരുന്നു, വി ഐ പികൾ ഉണ്ടായിരുന്നു, അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അതായത് സരിതയെ ഭയപ്പെടുന്നവരോ സരിത പുറത്തേക്ക് പലതും പറയരുതെന്ന് കരുതുന്നവരോ ആഗ്രഹിക്കുന്നവരോ ഒരുപാട് പേരുണ്ടായിരുന്നുവെന്നാണ്. അപ്പോൾ സരിതയുടെ ഉന്നത ബന്ധമെന്നത് പ്രതിപക്ഷത്തിൻ്റെ സൃഷ്ടിയല്ല, മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല. അതെ, എന്നോടാണോ? തീർച്ചയായും ശ്രീണത്താണി. അല്ല, എനിക്ക് ഞാൻ ആ കാര്യം പറഞ്ഞല്ലോ നേരത്തെ തന്നെ. കാരണം ഞാൻ ഇന്നേ വരെ ഇത്തരം ചർച്ചകളിൽ ഒന്നും പങ്കെടുക്കാൻ വരാത്ത ഒരാളാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ആരോപണത്തെക്കുറിച്ചൊന്നും ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. കാരണം നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് വളരെ മോശമായൊരു പ്രവണതയിലേക്കാണ് ഇത്തരം കാര്യങ്ങൾ നീങ്ങുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ വകവരുത്താൻ എന്ത് ആയുധം ഉപയോഗിക്കാമെന്നൊരവസ്ഥയിലേക്ക് നമ്മുടെ രാഷ്ട്രീയ രംഗം മാറിയാൽ അത് എല്ലാ മൂല്യങ്ങളും തകർക്കും. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങളുണ്ടായിരുന്നു. രാഷ്ട്രീയ ആരോപണങ്ങൾ വേറെ ഒന്നാണ്. രാഷ്ട്രീയ ആരോപണങ്ങൾ ആരോഗ്യകരമാണ്, ജനാധിപത്യ സംവിധാനത്തെ കൂടുതൽ അത് ശക്തമാക്കും. പക്ഷെ അതിൽ നിന്ന് വിട്ടുമാറിയിട്ട് നമ്മുടെ ശൈലി എന്ന് പറയുന്നത് ഇന്ന് ശത്രുവിനെ വകവരുത്താൻ എന്ത് ആയുധം ഉപയോഗിക്കാം എന്നുള്ള നിലയിലേക്ക് എത്തി. അങ്ങനെ ഉപയോഗിക്കുന്നതിന്റെ ഈ സ്ത്രീ കുടുക്കിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കണമല്ലോ ഇവരുടെ വേവലാതിക്ക് അടിസ്ഥാനം. അല്ലെങ്കിൽ സരിതയെപ്പോലെ ആളുകളുടെ പണം തട്ടിച്ച കേസിലെ ഒരു പ്രതി ജയിലിൽ വരുമ്പോൾ എന്തിന് ഉന്നതരായ ആളുകൾ കാണാൻ അനുമതി ചോദിക്കണം? എന്തിന് അവരെ അപായപ്പെടുത്താൻ ആളുകൾ വന്നു, പോലീസിൽ അറിയിച്ചു, അപ്പോഴേക്കും കടന്നു കളഞ്ഞുവെന്ന് ഒരു ഡി ജി പി പറയണം? അല്ല, അത്തരം വിഷയങ്ങളൊക്കെ എനിക്ക് അറിയാത്ത കാര്യങ്ങൾ പറയാനാവില്ലല്ലോ. കാരണം ഇവരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അത്തരം കാര്യങ്ങൾ ഡി ജി പി പറയുന്നതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ ഞാൻ ആരാണ്? പക്ഷേ എനിക്ക് ഒരു കാര്യം വളരെ കൃത്യമായിട്ടറിയാം. കേരള രാഷ്ട്രീയത്തിലെ വളരെ മോശപ്പെട്ട പ്രവണതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അധികാരത്തിൽ കടിച്ച് കയറാൻ വേണ്ടി രാഷ്ട്രീയ ആരോപണങ്ങളെ നേരിടാൻ യാതൊരു മാർഗവുമില്ല എന്ന് കാണുമ്പോൾ ഇത്തരം ആരോപണങ്ങളെ കൂട്ടിപിടിക്കുകയും ആ ആരോപണങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുകയും ബഹുമാനനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി 3 പതിറ്റാണ്ടിലേറെക്കാലം കേരളത്തിന്റെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെപ്പോലുള്ള ബഹുമാനമുണ്ടെന്ന് നേരത്തെ സൂചിപ്പിച്ചതുമാണ്. ശ്രീ വിശ്വനാഥ്, ഈ സുരേന്ദ്രൻ സൂചിപ്പിച്ച ഈ ടെലിഫോൺ രേഖകളുണ്ടല്ലോ, അത് നമ്മുടെ ഡി ജി പി തന്നെ പറഞ്ഞതാണ്. ഐ ജി ആയ ശ്രീ ജോസ് ഇത് നശിപ്പിച്ചു കളഞ്ഞു. അത് അദ്ദേഹം പറയുകയും ഇതിനെതിരായ ഒരു അന്വേഷണ റിപ്പോർട്ട് കമ്മീഷന് മുദ്രവെച്ച കവറിൽ കൈമാറുകയും ചെയ്തു. ഇങ്ങനെ ഉന്നതനായ ഒരു ഉദ്യോഗസ്ഥന് സരിതയുടെ ടെലിഫോൺ രേഖകളെന്ന ഇത്തരം അന്വേഷണത്തിൽ നിർണായകമായേക്കാവുന്ന ചില രേഖകൾ എന്തിന് ഈ രീതിയിൽ നശിപ്പിച്ചു കളയാൻ പ്രേരണയാവുന്നു? അതിപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുൻപാകെയാണ് ഡി ജി പി മൊഴി കൊടുത്തത്. ഞാനും മാധ്യമങ്ങളിൽ കൂടെ അത് വായിച്ചു. ജുഡീഷ്യൽ കമ്മീഷൻ അത് വളരെ ഗൗരവത്തോടുകൂടി പരിശോധിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത് സുരേന്ദ്രൻ പറഞ്ഞ അല്ല, ഈ ഇങ്ങനെ ഒരു ഐ ജി അദ്ദേഹം ഇപ്പോഴും നമ്മുടെ സർവീസിൽ തുടരുകയുമാണ്, ഇതാണ് പ്രവൃത്തി. അല്ല, വിരമിച്ച ഒരു ഡി ജി പി മൊഴി കൊടുത്തതിൻ്റെ കാര്യമാണ് വിനു എന്നോട് ചോദിച്ചത്. ഡി ജി പി സെൻകുമാറാണ് ഈ ജോസിന്റെ കാര്യം. ഓക്കെ, അപ്പോൾ അത് അലക്സാണ്ടർ ജേക്കബാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അത്തരം ഒരു കാര്യം ഇപ്പോഴത്തെ ഡി ജി പി തന്നെയാണ് പറഞ്ഞെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കമ്മീഷൻ തന്നെ കാര്യമുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ, സരിത അറസ്റ്റിലാകുമ്പോൾ ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ഡി ജി പി ആയിരുന്നു ശ്രീ സെൻകുമാർ. അദ്ദേഹമാണ് ക്രമസമാധാനത്തിന്റെ ഡി ജി പി ആയി മാറുന്നത്. അന്ന് അദ്ദേഹത്തിന്റെ കീഴിൽ അദ്ദേഹം പോലും അറിയാതെ സംഘടിപ്പിക്കുക, പിന്നെ നശിപ്പിച്ച് കളയുക, അതിലെ ചിലരുടെ പേരുകൾ മാത്രം ചോർത്തിക്കൊടുത്ത് അതിനെ രാഷ്ട്രീയ ആയുധമാക്കുക, ഇതൊക്കെ ചെയ്ത ഒരു ഐ ജി ഇപ്പോഴും ഒരു പോറൽ പോലും ഏൽക്കാതെ തുടരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ഡി ജി പി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കട്ടെ എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, സുരേന്ദ്രൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സുരേന്ദ്രൻ്റെ വിവരാവകാശത്തെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണെങ്കിൽ അതും ഗൗരവത്തോടെ പരിശോധിക്കണം. പക്ഷേ സുരേന്ദ്രൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ സി സി ടി വിയുടെ കാര്യം അങ്ങ് മനസ്സിലാക്കുക. ഇത് സംബന്ധിച്ച് വിനുവിനും അറിയാമല്ലോ, ഹൈക്കോടതിയിൽ ഒരു കേസുണ്ടായിരുന്നു, ജോയി കൈതാരം കൊടുത്ത ഒരു കേസ്. ആ കേസ് ഹൈക്കോടതി തീർത്തതാണ്. എങ്ങനെയാണ് തീർത്തത്? ഇൻവെസ്റ്റിഗേഷൻ ടീം ഹൈക്കോടതിയിൽ ഈ സി സി ടി വി മുഴുവൻ അവിടെ ഹാജരാക്കിയുണ്ടായി. ഇവിടെ ഒന്നും പിടിച്ച് എടുത്ത് അവിടെ കൊണ്ട് ഹാജരാക്കി. അങ്ങനെയാണ് ഹൈക്കോടതി ആ കേസ് ഡിസ്പോസ് ചെയ്തത്. ഇനി വ്യത്യസ്തമാണെങ്കിൽ അങ്ങേക്ക് പറയാം. ചോദ്യം അതല്ല, സി സി ടി വി ക്യാമറയല്ല, സി സി ടി വി വെച്ച സമയത്ത് കമ്പനി നൽകിയ അഗ്രിമെന്റ് എന്താണെന്നാണ് ഞാൻ ചോദിച്ച ചോദ്യം. അതാണ്, സി സി ടി വി കമ്പനി ആരാണ് വെച്ചത്, അവരുടെ വാറണ്ടി അഗ്രിമെന്റ് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്.
അല്ലല്ല താങ്കൾക്ക് അതിന് മറുപടി കിട്ടണം, എനിക്ക് അത് മറുപടി കിട്ടണമെന്നുള്ള അഭിപ്രായക്കാരാണ് ഞാൻ. പിന്നെ ഈ സി സി ടി വി ഗവൺമെന്റിന്റെ കാലത്ത് വെച്ചതല്ല, കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വെച്ചതാണ്. ഈ സി സി ടി വിയെ കുറിച്ചും അതിലെ ഇപ്പോ സഹോദര ഗവൺമെന്റ് മാറിയാൽ ഫയൽ മാറുമോ? അല്ല ഞാൻ പറയട്ടെ, സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നത് അതില് ഈ പിന്നെ റെക്കോർഡ് ചെയ്തതിന്റെ പുറത്ത് റീ റെക്കോർഡ് ചെയ്യപ്പെടും, അതുകൊണ്ട് അത് ശേഖരിക്കാൻ കഴിയുന്നില്ല. അല്ല അല്ല അല്ല, ഞാൻ പറയാം, താങ്കൾ അതിനെന്താ ഉദ്ദേശിക്കുന്നത്? സ്ഥാപിച്ച ഇത് നിർമ്മിച്ച കമ്പനികളോട് ചോദിച്ചതാണ് ഞങ്ങൾ. അവര് പറഞ്ഞു 250 തവണ റിട്രീവ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളെ ഗവൺമെന്റ് അങ്ങനെ ഒരു രേഖയും തരുന്നില്ല, അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. രേഖയുടെ കാര്യം അവിടെ നിൽക്കട്ടെ. ഇത് കോടതിയിൽ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ഒരു ഓഫർ വെച്ചിരുന്നു, മാധ്യമങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് അന്ന് പിണറായി വിജയൻ, ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ, പിണറായി വിജയനാണ് ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത്. ഇത് തിരിച്ചെടുക്കാൻ കഴിയും, അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ശ്രീ വിജയരാഘവനെ ഞാൻ വയ്ക്കാം, പിണറായി വിജയൻ ഏറ്റവും വിശ്വസ്തനായ ഒരു ഐ ടി വിദഗ്ധനെ കൂടി വെച്ചിട്ട് ഇവിടെ ഇത് പരിശോധിച്ചോ, ഇതിനകത്തു നിന്ന് എടുക്കാൻ കഴിയുമെങ്കിൽ അത് എടുത്തുകൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അതിന് മറുപടി ഉണ്ടായില്ല. എന്റെ വിഷ്ണു, രേഖകളാണ് ചോദിച്ചത്. അവിടെ സ്ഥാപിച്ച സി സി ടി വിയുടെയും വെബ് ക്യാമറയുടെയും വാറണ്ടി ഡീറ്റെയിൽസ് എന്താണ്? പക്ഷേ എൻ പി ചുക്കുട്ടി, ഇതിൽ ഇന്ന് ഈ സരിത പറഞ്ഞത് ഈ 1,10,00,000 രൂപ, പിന്നീട് 80,00,000 രൂപ, ഇതൊക്കെ മുഖ്യമന്ത്രിക്ക് കൈമാറിയത് തോമസ് കുരുവിള എന്ന ആൾ വഴിയാണ്. ഈ തോമസ് കുരുവിള മുഖ്യമന്ത്രി തന്നെ സോളാർ കമ്മീഷന് മുന്നിൽ സമ്മതിച്ചു. അദ്ദേഹത്തിന് മുമ്പേ പരിചയമുള്ള ആളാണ്, നാട്ടിലെ ഒരു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനാണ്, ദില്ലി യാത്രകളിലൊക്കെ ഒപ്പം കൂട്ടാറുള്ള ആളാണ് എന്ന് ദില്ലിയിലെ മാധ്യമപ്രവർത്തകരെല്ലാം പറയുന്നു. മുഖ്യമന്ത്രി ദില്ലിയിലെത്തിയാൽ അദ്ദേഹം സ്വന്തമായി മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്ന കാലത്ത്, ഈ സരിതാ കേസിന് ശേഷമാണല്ലോ അദ്ദേഹം അത് ഉപയോഗിച്ച് തുടങ്ങിയത്, ഈ കുരുവിളയുടെ ഫോണിലായിരുന്നു എല്ലാ ആവശ്യങ്ങൾക്കും മുഖ്യമന്ത്രിയെ കാണാനും അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യാനും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം സംബന്ധിച്ച് അറിയാനും ഒക്കെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ദില്ലിയിലെ മുഖ്യമന്ത്രിയുടെ എല്ലാ ചലനങ്ങളും നിയന്ത്രിച്ചിരുന്നതോ അല്ലെങ്കിൽ അത് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നതോ ഈ കുരുവിളയാണ്. കുരുവിളയെ ചാന്ദിനി ചൗക്കിൽ വെച്ച് കണ്ട് പണം കൊടുത്തു, അതായത് വിജ്ഞാൻ ഭവനിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ചാന്ദിനി ചൗക്കിലെത്തി പണം കൊടുത്തു, സരിത പറയുന്നു. പിന്നീട് അറസ്റ്റിലാവുന്നതിന് 14 ദിവസം മുമ്പ് തിരുവനന്തപുരത്തും കൊടുത്തു. ഈ തോമസ് കുരുവിള ആരാണ്? എന്താണ് തോമസ് കുരുവിളയുടെ പങ്ക്? തോമസ് കുരുവിളയുടെ സാമ്പത്തിക ഇടപാടുകൾ കുറഞ്ഞ പക്ഷം അതെങ്കിലും അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതല്ലേ? ഇതിനകത്ത് ഞാനൊരു കാര്യം തുറന്നു പറയട്ടെ. ഞാൻ ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആളെ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന കാലം മുതൽ കാണുന്ന, ഏതാണ്ട് 15 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തെ കാണുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം വളരെ ആക്സസിബിൾ ആയിട്ടുള്ള ആളാണ്. ആർക്ക് വേണമെങ്കിൽ ഉമ്മൻചാണ്ടിയെ കാണാം, ഏത് സമയത്തും അദ്ദേഹത്തെ കാണാം. സ്വാഭാവികമായിട്ടും ഒരുപാട് പേര് ഉമ്മൻചാണ്ടിയോട് അമിതമായിട്ടുള്ള അടുപ്പം കാണിക്കാറുണ്ട്. ഈ അടുപ്പം കാണിച്ചുകൊണ്ട് പല ഇടപാടുകളും പത്രക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാത് ഉമ്മൻചാണ്ടിയോടുള്ള ആക്സസിന്റെ പേരിൽ പല ആളുകളും പല ആളുകളും. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഇതിനകത്ത് എന്റെ ഞാൻ പറയുന്ന പോയിന്റാണ്, 3 പേരുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് 3 പേരാണ്, അവർ പുറത്താക്കി. അതേപോലെ തന്നെ ഈ തോമസ് കുരുവിളുടെ കാര്യത്തിൽ ഉമ്മൻചാണ്ടിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ട്, ആളുകളെ വിശ്വസിച്ചിട്ടുണ്ട്. ആ ഒരു സംഗതിയുടെ അടിസ്ഥാനത്തിൽ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിഗതമായിട്ടുള്ള ശുദ്ധിയുടെ മാത്രം അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ എന്താ പറയുക ക്രൂശിക്കുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ അദ്ദേഹം വളരെ മാന്യനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് ആക്സസ് കൊടുക്കുന്ന നേതാവാണ്. അതുകൊണ്ടുണ്ടായിരിക്കുന്ന ചില സ്കലിതങ്ങൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്നല്ലാതെ ഏതെങ്കിലും നിലയിൽ ഉമ്മൻചാണ്ടി കളങ്കിതനാണ് എന്ന് തോന്നാവുന്ന ഒരു സാഹചര്യവും ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ മൊഴികൊടുപ്പിലോ ഇന്ന് സരിത പറഞ്ഞാലോ ഉണ്ടായിട്ടില്ല. നാളെ സരിത എന്ന് പറയുന്നത് നോക്കിയിട്ട് ബാക്കി കാര്യം പറയാം. ശ്രീ പ്രദീപ് കുമാർ, ശ്രീ എൻ ബി ചക്കുട്ടി എത്രയോ കാലമായി മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളാണ്, നിങ്ങളുമായും നിങ്ങളുടെ പാർട്ടിയുമായും ഒക്കെ ഒരു ഘട്ടത്തിൽ അടുപ്പം ഉണ്ടായിരുന്ന ആളുമാണ്. ശ്രീ ചെക്കുട്ടി, ഇതേക്കുറിച്ച് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പറയുമ്പോൾ ശ്രീ പ്രദീപ് കുമാറിന് എന്തു മറുപടിയുണ്ട്? അല്ല, അതില് അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ളൊരു നിരീക്ഷണം പറഞ്ഞു. മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഉമ്മൻചാണ്ടിയെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യം പറയുന്നു. പക്ഷേ നമ്മുടെ അനുഭവം, ഞങ്ങൾ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഉമ്മൻചാണ്ടിയെ പ്രതിക്കൂട്ടിലാവുന്നത് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ തന്നെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. നേരത്തെ തന്നെ തുടരാൻ നിങ്ങൾ സമ്മതിച്ചില്ല, അപ്പോഴേക്ക് അവിടെ വിഷ്ണുവിനെ കൊടുത്തു, വിഷ്ണു കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ നിയമസഭയിൽ 2013 ജൂൺ 16 ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം മാത്യു ടി തോമസ് അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പറഞ്ഞു അവിടെ, സരിത എന്ന് പറഞ്ഞ ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല.
ഈ ബിജു രാധാകൃഷ്ണനുമായിട്ട് ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഞാൻ ഒരു മണിക്കൂർ സംഭാഷണം നടത്തി, അതൊരു കുടുംബകാര്യം സംസാരിച്ചായിരുന്നു പറഞ്ഞു. ഇങ്ങനെ ഒരാളെ കണ്ടിട്ടേ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയുന്നു. എന്നാൽ ഇന്നലെ സോളാർ കമ്മീഷന് മുമ്പാകെ മൊഴി കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? മൂന്ന് തവണ കണ്ടിട്ടുണ്ട്. ആ കണ്ടതിനെക്കുറിച്ച് അത് ഈ മൂന്ന് സന്ദർഭവും പറഞ്ഞു. അത് തന്നെ മുഖ്യം അദ്ദേഹം മനസ്സിലാക്കുന്നത് ബിജു രാധാകൃഷ്ണൻ എന്നോട് സംസാരിച്ചപ്പോഴാണ് അങ്ങനെ ഞാൻ കേട്ടിരുന്നില്ല. ഞാൻ ഇടയിൽ വന്ന് കയറിയോണ്ട് മനസ്സിലായില്ല. ഈ ഒരു പ്രശ്നം പറഞ്ഞു, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമായി. അപ്പോൾ എന്നിട്ട് ആ ബിജു രാധാകൃഷ്ണൻ ഇദ്ദേഹമായിട്ട് സംഭാഷണം നടത്തുന്നത് ഞങ്ങളുടെ അടിയന്തര പ്രമേയത്തിൻ്റെ എത്രയും മുമ്പാണ്, ഈ മാത്യു ടി തോമസിൻ്റെ. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഇന്നലെ സോളാർ കമ്മീഷന് കൊടുത്ത മൊഴിപ്രകാരം അദ്ദേഹത്തിന് നിയമസഭയിൽ മറുപടി പറയുന്ന സമയത്തെ അറിയാമായിരുന്നു സരിത തന്നെ മൂന്ന് തവണ വന്ന് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് മറച്ചു വെച്ചു, നിയമസഭയിൽ നിന്ന് സത്യം മറച്ചു വെക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടെ മുഖ്യമന്ത്രി ചെയ്തു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് എന്തെല്ലാമോ ഒളിക്കാനുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിരുന്നല്ലോ, നേരത്തെ ക്ലിയർ ആയിരുന്നു. ഇന്നലത്തെ മൊഴിയെടുപ്പിന് ശേഷം നിങ്ങളോട് മാധ്യമ പ്രവർത്തകരോട് നടത്തിയ പ്രതികരണ സന്ദർഭത്തിൽ അത് കൂടുതൽ വ്യക്തമായി. ഇപ്പോൾ ഇന്ന് അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ വന്നപ്പോൾ വ്യക്തമായി. പിന്നെ എന്തിനാണ് ഇത്രയൊക്കെ പറയുന്നത്? ആർക്ക് വേണ്ടിയാണ് തമ്പാനൂർ രവി ഇടപെട്ടത്? തമ്പാനൂർ രവി ഞാൻ ചോദി, ഇപ്പം സരിത എന്ന് പറഞ്ഞ ഒരാൾ വേറെ ആരെങ്കിലും ഫോൺ വിളിച്ചാൽ തന്നെ ഒരു ഉൾക്കടിലത്തോടെയപ്പോൾ നമ്മൾ എടുക്കുക. ആ നിമിഷം കട്ടിയില്ലേ? ഇനി ഈ കോൺഗ്രസിനെ തന്നെ കഴിഞ്ഞ കാലത്ത് ഇവരൊക്കെ അവരുമായിട്ട് അടുത്തിടപഴകിയിട്ടുണ്ട്. പക്ഷെ ഈ സന്ദർഭത്തിൽ അപ്പൊ കട്ടിയില്ലേ? അപ്പൊ തമ്പാനൂർ രവി ഇങ്ങനെയുള്ള നിർദ്ദേശം കൊടുത്ത എന്തിന്റെ അടിസ്ഥാനത്തിലാ? ഇങ്ങനെ മൊഴി പറയാൻ ചെക്കുട്ടി അതിന് മറുപടി പറയണമെന്നാണോ ശ്രീ പ്രദീപ് കുമാർ പറയുന്നത്? അല്ല, തമ്പാനൂർ രവി ഇടപെടലിനെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നുള്ളത് എനിക്ക് കൗതുകമുണ്ട് കേൾക്കാൻ. തമ്പാനൂർ രവിയുടെ ഇടപെടലിനെ കുറിച്ച് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് തമ്പാനൂർ രവി ഇടപെട്ടതെങ്കിൽ ഉമ്മൻചാണ്ടി കളങ്കിതാണെന്ന് ഞാൻ പറയും. പക്ഷെ തമ്പാനൂർ രവി തമ്പാനൂരുടെ സ്വന്തം നിലപാടിൽ, സ്വന്തം നിലയിൽ അദ്ദേഹത്തെ ഉപദേശിച്ചു. ഒരിക്കലും ഒരു കാര്യം ഉണ്ടായിരുന്നു, BJP പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ നമ്മുടെ ടഹൽക്കയുടെ ആളുകൾ പോയി 100,000 രൂപ അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു. ആ പാവ മനുഷ്യൻ, അദ്ദേഹം ദളിത് കമ്മ്യൂണിറ്റി പറ്റേണ്ട ഒരാളായിരുന്നു, അദ്ദേഹം ആ മനുഷ്യൻ വെട്ടിയിലിട്ടു. അത് വെച്ചിട്ട് ആ മനുഷ്യനെ രാഷ്ട്രീയമായിട്ട് ഗളഹത്തം ചെയ്തു. അത്തരത്തിലുള്ള തരികിടകൾ നടക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. അതിൽ തമ്പാനൂർ രവിക്ക് വിഡിത്തം പറ്റിയിട്ടുണ്ടാവും, ഇവരങ്ങോട്ട് വിളിച്ചാന്നാണ് പറയുന്നത്. ഞാനത് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ മാത്രമേ എനിക്ക്, ഞാൻ വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് പറയുന്നത്, ഉമ്മൻചാണ്ടി കളങ്കിതനാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 15 വർഷം പലരും ഉണ്ടാകാം, അതെല്ലാം ഉമ്മൻചാണ്ടിക്ക് വിനയായി ഭവിക്കുന്നുവെന്നേ ശ്രീ ചെക്കുട്ടി കരുതുന്നുള്ളൂ. അതാണ് എന്റെ ഒപ്പീനിയൻ. ബാക്കി കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലത്തെ ബഹുമാന്യനായ ചെക്കുട്ടിയുടെ പരിണാമം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള ഒരാളാണ്, അത് അത്രേ ഞാൻ അതിനെ കുറിച്ച് പറയുന്നുള്ളൂ. ശ്രീ വിഷ്ണുനാഥ്, ഈ കുരുവിളയുടെ കാര്യമുണ്ടല്ലോ, കുരുവിളയ്ക്കാണ് പണം കൊടുത്തതെന്ന് പറയുന്നു. ഇപ്പോൾ ശ്രീ ചെക്കുട്ടി പറയുന്നു ഉമ്മൻചാണ്ടിയോട് അടുപ്പ് നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ കുരുവിള ഇതിലിടയ്ക്ക് നിന്ന് പണം തട്ടി സരിതയോട് ഇത്തരം വാഗ്ദാനങ്ങളൊക്കെ നൽകി ഇത് ഒപ്പിച്ചെടുത്തതാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അങ്ങനെ, അതിനകത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് കാര്യം എന്താ, നമ്മളിപ്പോൾ മാറി നിന്നാണ് നോക്കുന്നത്. ഒരു ആരോപണം വന്നപ്പോൾ അത് ചോദ്യങ്ങളുടെ രൂപത്തിലും മറുപടിയുടെ രൂപത്തിലും അതിൻ്റെ ശരി തെറ്റ് പരിശോധിക്കുന്ന ഒരു ഡിബേറ്റാണ് ഇവിടെ നടക്കുന്നത്. എന്തിനാണ് പൈസ കൊടുക്കേണ്ടത്? എന്ത് ആനുകൂല്യമാണ് കിട്ടിയത് കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ എന്ത് രൂപത്തിലാണ് അതിനൊരു വഴിയുള്ളത്? ഒന്നുമില്ല എന്നതുകൊണ്ടാണ് ആ രൂപത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകളെയോ മുഖ്യമന്ത്രി ഈ വഴി പോകേണ്ട ആളുകളെയോ പണം കൊടുത്ത് സ്വാധീനിക്കേണ്ട ഒരാനുകൂല്യവും. അതിന് ഇന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞല്ലോ, അതിനുള്ള ചില കളമൊരുക്കൽ 2012-13 ബജറ്റിൽ ഉണ്ടായിരുന്നു. 10,000 സ്ക്വയർ ഫീറ്റിൽ കൂടുതലുള്ള സ്ഥലത്ത് സോളാർ പാനലുകൾ സ്ഥാപിക്കുക, പിന്നീട് പല പദ്ധതികളും. സുരേന്ദ്രൻ തുടക്കത്തിൽ ശ്രീ വിഷ്ണുനാഥ് വരുന്നതിന് മുമ്പ് ആരോപിച്ചത് 2,500 സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടങ്ങളിൽ സോളാർ പാനലുകൾ വേണം വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ എന്ന തരത്തിലേക്ക് അത് എത്താനുള്ള ഒരു മെഗാ പരിപാടിയായിരുന്നു എന്നാണ്. വിനു, ഈ ഇങ്ങനെ ചർച്ച വരുന്നത് വളരെ നല്ലതാണ്. കാരണം ഇതിൻ്റെ രാഷ്ട്രീയം, കോടിയേരി അങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രാഷ്ട്രീയം റിവീൽ ചെയ്യപ്പെട്ടു. എന്താ കാര്യം? ഞാനിന്ന് ഈ ചർച്ചയിൽ ആ ചോദ്യം വരുമെന്ന് അറിയിരുന്നെങ്കിൽ തോമസ് ഐസക്കിൻ്റെ കാലത്ത് ബജറ്റും കൊണ്ടുവന്നേനെ മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട് വീടുകളിൽ സോളാർ. അപ്പോൾ ആ കാലത്തേ ഉണ്ടോ? കാരണം ഇവർ അട്ടക്കുളങ്ങര ജയിലിൽ കിടന്നിട്ടുണ്ടല്ലോ ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത്. അന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ഗവൺമെൻറ് വന്നപ്പോഴാണ് ഈ തട്ടിപ്പ് അന്വേഷിക്കാൻ SIT ഉണ്ടാക്കിയതും ഇവരെ ഒരു കേസിൽ ഇപ്പോൾ ശിക്ഷിച്ചതും. ഇവരെ ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി ഭാര്യയെ കൊന്ന കേസ് 498A നിന്ന് 302 അയാൾ ജീവ ഇത് കാലം മുഴുവൻ ജയിലിൽ കിടക്കുന്നത്. അല്ല, ഞാൻ ഇത് വിനു ഇത് പറഞ്ഞു സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ,
അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രസക്തമായ ചോദ്യത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഉത്തരം, ഈ കമ്പനി വെറുമൊരു ചെറിയ ഡിമാൻഡാണ്. അതായത് കേരളത്തിൽ സോളാർ ബിസിനസ് നടത്താൻ അനർട്ട് എൻലിസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നുള്ള അപേക്ഷ റിജക്റ്റ് ചെയ്യുമോ, ചെയ്യുമോ? ഈ 2012 ബജറ്റിൽ ഞാൻ പറയാം, മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവും വിശദീകരിച്ചതാണ്. 2012 ബജറ്റിൽ റിന്യൂവബിൾ എനർജി പോളിസി എന്നുള്ള നിലയിൽ നിങ്ങൾ കൊണ്ടുവന്ന് കേരളം മുഴുവൻ വ്യാപിപ്പിക്കാൻ തീരുമാനിച്ച ഈ സോളാർ പദ്ധതിയുടെ നോഡൽ ഏജൻസിയായി നിങ്ങൾ ആക്കാൻ തീരുമാനിച്ചതാണ്, ഇല്ലെന്ന് മാണി സാറെ വിളിച്ച് ചോദിച്ചാൽ മതി. അതിനിടയിലാണ് ജൂൺ മാസത്തിൽ ഈ തട്ടിപ്പ് പുറത്തു വരുന്നത്. നിങ്ങൾ വെറുതെ ഇല്ലാത്തത് പറയണ്ട, ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തതാണ്. നോഡൽ ഏജൻസി ആക്കി ഈ ടീം സോളാറിനെ ആക്കാൻ നിശ്ചയിച്ചതാണ്. അതിനിടയിലാണ് കേസ് വരുന്നതും സംഗതിയെല്ലാം പിടിക്കുന്നതും. അതുകൊണ്ടാണ് അന്ന് ഗവൺമെന്റിന്റെ ഭാഗമായിരുന്ന ചീഫ് വിപ്പ് പി സി ജോർജ് ഞാൻ ഈ കാര്യം മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുള്ളതാണ്. എനിക്കും താല്പര്യമുള്ള വിഷയമായിരുന്നു. അന്ന് കേരള കോൺഗ്രസ് മന്ത്രിമാര് പറഞ്ഞു. പക്ഷെ വിശ്വനാഥ്, ഈ കുരുവിളയുടെ കാര്യമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുരുവിളയുടെ കാര്യത്തിൽ എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം പറയാം, സത്യസന്ധമായ കാര്യം. ഇതിന് വേണമെങ്കിൽ എവിടെയും തെളിവ് നൽകാൻ ഞാൻ തയ്യാറാണ്. ഈ വർഷം തന്നെ ജൂൺ മാസത്തിൽ പെട്ടെന്നുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് എനിക്ക് ആശുപത്രിയിൽ ആകേണ്ടി വന്നു. അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ 2 ദിവസം കൂടി അവിടെ തങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ചെന്നൈയിൽ നമ്മുടെ KTDC റെയിൻ ഡ്രോപ്സ് ഹോട്ടലിലാണ് ഞാൻ താമസിച്ചിരുന്നത്. അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഒരു ദിവസം രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോൾ ഒരാൾ വന്നെന്നെ പരിചയപ്പെടുന്നു. ഞാൻ തോമസ് കുരുവിള. നിങ്ങളൊക്കെ എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ആദ്യമായാണ് തോമസ് കുരുവിളയെ കാണുന്നത്. കുരുവിളയോട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ടീം സോളാറിൻ്റെ പിടിയിൽപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് കുരുവിള അവിടെ വെച്ച് പറഞ്ഞത് ഇതൊരു വലിയ പ്രോജക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിച്ചു. എനിക്ക് ആദ്യം 10% കമ്മീഷൻ തരാമെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ ബാർഗെയിൻ ചെയ്തപ്പോൾ അത് 20 ആക്കി. 25 വരെ കിട്ടുമെന്ന് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അങ്ങനെ അവരൊരു ബിസിനസ് ആണെന്ന് കരുതി ഞാനതിൻ്റെ ഭാഗമായതാണെന്നാണ്. ഇതെന്നോട് കുരുവിള നേരിട്ട് പറഞ്ഞതാണ്. ഈ കുരുവിള മുഖ്യമന്ത്രിയുടെ സഹായിയായിരുന്നു. മുഖ്യമന്ത്രി അത് സമ്മതിക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഫോണായി അദ്ദേഹത്തിൻ്റെ ഫോണാണ് ദില്ലിയിൽ ഉപയോഗിച്ചിരുന്നത്. ഇതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ ഇരിക്കെ ഈ കുരുവിള മുഖ്യമന്ത്രിയെ എന്നുള്ള കാര്യം വിടുക, ഈ കുരുവിള ഇതിൽ ഇടപാടുകാരനായി ഈ മുഖ്യമന്ത്രിയുടെ ആ സ്വാധീനം ഉപയോഗിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ? അല്ല, മുഖ്യമന്ത്രിയെ ഇതിനകത്ത് കൊണ്ടുവന്ന ഒരു കാര്യവും സ്വാധീനിക്കാൻ ഒരാൾക്കും കഴിയില്ല. അതാണ് ഇവിടെ അല്ല മുഖ്യമന്ത്രിയുടെ അടുത്തിരുന്ന കുരുവിളയുടെ പണിയാണ് ഞാൻ പറഞ്ഞത്. അല്ല, അങ്ങനെ അത് അതിവിടെ നേരത്തെ ബഹുമാനായ ശ്രീ NP ചേക്കുട്ടി പറയുകയുണ്ടായി, അങ്ങനെ ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുപ്പമോ അത്തരം സ്വാധീനവുമോ മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയിൽ നിന്നും ഒരു തരത്തിലും ഗവൺമെൻറ്റിൽ നിന്നും ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഈ ആളുകൾക്ക് വഴിവിട്ട് കിട്ടുന്ന ഒരു സാഹചര്യവും ഇവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടാവുകയുമില്ല. ഈ കുരുവിള പറ്റി ആരോപണം ഉയർന്നപ്പോൾ കുരുവിള ഈ രീതിയിൽ സംശയിക്കപ്പെടേണ്ട ഒരു ഷെയ്ഡി ക്യാരക്ടറാണെന്ന് ശ്രീ വിശ്വനാഥിന് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ അത്ര വലിയ ഒരു കാര്യം അതിനെ സംബന്ധിച്ച് അറിയില്ല. കുരുവിള അറിയാത്തതുകൊണ്ടായിരിക്കും. വിനു അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, എനിക്കറിയില്ല. ഇനി മറ്റൊരു കാര്യം കൂടി, TC മാത്യു. ഈ കാര്യത്തിൽ TC മാത്യു പണം നഷ്ടപ്പെട്ട ഒരാളാണ്. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് ഇതേക്കുറിച്ച് പരാതിപ്പെട്ട ആളാണ്. ഈ TC മാത്യുവിനെയും എനിക്കറിയാവുന്ന ഒരാളാണ്. കാരണം ഞാൻ കൂടി നടക്കുന്ന പള്ളിയിലാണ് ഈ TC മാത്യുവും. മുഖ്യമന്ത്രിയുടെ ഭാര്യയടക്കം വരുന്ന ഒരു പള്ളിയുമാണ്. ഇവിടെ ഈ പരിചയമുള്ളത് കൊണ്ട് ഈ പ്രശ്നം വന്നപ്പോൾ TC മാത്യുവിനെ കാണാൻ ഞാൻ ചെന്നു. എന്താണ് ഇതിൻ്റെ നിജസ്ഥിതിയെന്ന് അന്വേഷിച്ചു. TC മാത്യു അന്ന് ഞാൻ ഒരു പണി കൂടി കാണിച്ചു. TC മാത്യു പറഞ്ഞു തരാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് TC മാത്യുവിനോട് പറഞ്ഞിരുന്നില്ല. അന്ന് TC മാത്യു പറഞ്ഞ ഒരു കാര്യം, ഞാൻ ആ 2013 ദുഃഖ ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ചെന്ന് ഇക്കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഭാര്യ ഉണ്ടായിരുന്നു, അവരോട് സംസാരിക്കുന്നു. മുഖ്യമന്ത്രിയോട് സംസാരിക്കുന്നു, സരിത ഇങ്ങനെ പറ്റിച്ചു. മുഖ്യമന്ത്രിയുടെ പേരൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വിശ്വസിച്ചത്. മുഖ്യമന്ത്രിയായി ബന്ധമുണ്ടെന്ന് കരുതുന്ന തരത്തിൽ പല ഫോണുകളും എൻ്റെ അടുത്തുണ്ടായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് ഇന്ന ഇന്ന മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട്. എന്നെ പലരുടെ സംഭാഷണം സ്പീക്കർ ഫോണിലിട്ട് കേൾപ്പിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഈ ബിസിനസ് ഡീലിൻ്റെ ഭാഗമായി അവരെ കാറിൽ കൊണ്ടുപോയി MLA ഹോസ്റ്റലിൽ വിട്ടിട്ടുണ്ട്. അവിടെ ഒരു MLA മുറിയിൽ വിട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ TC മാത്യു പറഞ്ഞു. പക്ഷേ എന്നെ വേദനിപ്പിച്ച കാര്യം, ഈ പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം ഈസ്റ്റർ ദിനത്തിൽ ഈ സരിത എന്നെ വിളിക്കുന്നു. ഞാൻ അവരുടെ വീട്ടിൽ പോയി പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും എന്നോട് പറയുന്നു. അത് എങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തിൽ പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞത് ഈസ്റ്റർ വിഷ് ചെയ്യാൻ അവിടെ വിളിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യമാണെന്നാണ്. അന്ന് ഈ കാര്യങ്ങൾ ഞാൻ TC മാത്യുവിൻ്റെ ഒരു സാധാരണ സംഭാഷണമായി കരുതിപ്പോയതാണ്. പക്ഷേ ഇന്ന് സരിത അക്കാര്യം ഞാൻ അറിഞ്ഞത് മുഖ്യമന്ത്രിയിൽ നിന്നാണെന്ന് പറയുമ്പോൾ TC മാത്യു എന്ന് പറഞ്ഞ പല കാര്യങ്ങളും വിശ്വസിക്കാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് ശ്രീ വിഷ്ണുനാഥ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിൽ ഉള്ള ഒരു ആനുകൂല്യമോ ഒരു തരത്തിലുള്ള ക്രമക്കേടോ
ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നൽകാൻ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന ആളുകൾ ഒരേപോലെ പറയുകയും മുൻപ് പറഞ്ഞ ആളുകളുടെ കാര്യം തന്നെ ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത് കൂടത്തിൽ സരിത പറയുകയും ചെയ്യുന്നത് പ്രത്യേകം പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് വ്യത്യസ്തമായി മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അത് മാറ്റി പറയുന്നു. അത് ആ ഈ മൊഴികളും തെളിവുകളും എല്ലാം ജുഡീഷ്യൽ കമ്മീഷൻ പരിശോധിക്കട്ടെ. ശ്രീ പ്രദീപ് കുമാർ, പ്രതിപക്ഷത്തിന് പറയാനുള്ളത് വളരെ പെട്ടെന്ന്, നമുക്ക് ഒരു മിനിറ്റ് സമയമേ ഉള്ളൂ. അല്ല, പ്രതിപക്ഷത്തിന് പറയാനുള്ളത് പറഞ്ഞു. ഇത് ഇതിനകത്ത് ഈ തമ്പാനൂർ രവിയുടെ ഇടപെടൽ കൂടെ വന്നതോടുകൂടി വളരെ ക്ലിയറാണ് ഇവരുടെ ഭരണകക്ഷിയെ സംരക്ഷിക്കാൻ സരിതയുമായിട്ടുള്ള എല്ലാ അൺഹോളി അലയൻസ് ഇവർക്കുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് വന്നു. മുഖ്യമന്ത്രി രാജിവെക്കണം, മുഖ്യമന്ത്രി രാജിവെച്ച് അധികാരമൊഴിയണം, ഈ അന്വേഷണം നന്നായി മുമ്പോട്ട് പോകട്ടെ, അതിനുള്ള അന്തരീക്ഷം ഒരുക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്. അത് പ്രതിപക്ഷ നേതാക്കന്മാർ നേരത്തെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പിന്നെ നേരത്തെ അബ്ദുറഹ്മാൻ എടുത്താണ് ഇവിടെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. അദ്ദേഹം നേരത്തെ പറഞ്ഞു രാഷ്ട്രീയ പ്രേരിതമായിട്ട് പിന്നെ കേസുകൾ പറയുന്ന കാര്യം, ഇത് ഞങ്ങളാരെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായിട്ട് കൊണ്ടുവന്ന കേസല്ല ഇത്, ഇവർ സ്വയം കുഴിച്ച കുഴിയിൽ വീണതാണ്, ഇവരുടെ പ്രവർത്തന ശൈലിയുടെയും ബന്ധങ്ങളുടെയും ഭാഗമായിട്ട്. എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഞങ്ങളുടെ നേതാക്കന്മാരെതിരെ ഇത് ഈ കോഴ ആരോപണം ഇനി എങ്ങോട്ട് നീങ്ങുമെന്ന് കാത്തിരുന്ന് കാണാം. വളരെ നന്ദി ഇത്രയും സമയം സഹകരിച്ചതിന്. ശ്രീ പ്രദീപ് കുമാർ, ശ്രീ പി സി വിഷ്ണുനാഥ്, അഡ്വക്കേറ്റ് രാംകുമാർ, ശ്രീ അബ്ദുറഹ്മാൻ എടത്താണി, ശ്രീ കെ സുരേന്ദ്രൻ, ശ്രീ എൻ ബി ചെക്കുട്ടി.